السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين بالله الله ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين أوتوا العلم درجات صدق الله الله سبحانه وتعالى أبندى إشتداشن ماره سنهيت അവരോട് കൂടുള്ള മയ്യട്ട് സുസ്ഥിരമാക്കി അവൻ്റെ റഹ്മട്ടിൽ പ്രവേശിച്ച് അവൻ്റെ പരിശുദ്ധമായ ലഹാ കണ്ട് ആനന്ദിക്കുന്നവരുടെ ഭാഗ്യം ഷാടുക്കളായ നമ്മൾക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ അവരെ സ്നേഹിച്ച കാരണത്താൽ അവരെ പരസ്യമായി പറഞ്ഞ കാരണത്താൽ പാപ്പികളായ നമ്മളുടെ പാപ്പങ്ങളുള്ള വിട്ടുപൊറട്ട് മാഫാക്കി തരുമാറാവട്ടെ മരിക്കുന്ന സമയത്ത് അവരുടെ തുണയും അവരുടെ ഇടപെടലും പാപ്പികളായ നമ്മളിൽ അള്ളാഹു സ്ഥിരപ്പെടുത്തി തന്ന് നമുക്ക് കൊണ്ട് കനിഞ്ഞു തന്ന് ഷൈറ്റാനായ ഇബിലീഷിനെ ആട്ടിയോടിക്കുന്ന അത്തരം ഷഡ്ക്രമം മഹാഭാഗ്യം സിദ്ധിക്കുന്നവരുടെ ശ്രദ്ധിക്കുന്ന മമിനിയങ്ങളുടെ കൂട്ടത്തിൽ ചാടുക്കളായി നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ മോമിനിയങ്ങളെ നമ്മുടെ ഹിക്കം ഡർസ് വളരെ ഷുട്ട്യർഹവും പഠനാർഹവുമായ വിശദീകരണങ്ങൾ ഉഷ്ടാടവറുകൾ നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ തിരക്കിട്ട് ഇങ്ങനൊരു വിഷയം അവതരിപ്പിക്കാനുണ്ടാകുന്ന കാരണം മഹാനായിരിക്കുന്ന സുൽത്താൻ ലാരിഫീൻ അഷൈഹ് അഹമ്മദ് അവിടുത്തെ പരിശുദ്ധമായിരിക്കുന്ന ആണ്ടാണ് അപ്പൊ ഈ വിഷയത്തിൽ നമ്മുടെ ഈ പഠന പാഠ്യ പട്ടികയിൽ അടിന്റെ വക്താക്കളായിരിക്കുന്ന ഏറ്റവും ഉന്നതരായിരിക്കുന്ന മസായിഹന്മാരുടെ സംബന്ധിച്ച് അവരുടെ പരിശുദ്ധ ആണ്ട് അനുവർത്തിച്ച് അനുബന്ധമാക്കി സംസാരിക്കല് അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കല് അതൊരു ഷൂമട്ടാണ് അവലക്ഷണമാണ് എന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ഒരൽപ്പം നമ്മളെ ഗ്രൂപ്പിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാം റബ്ബ് കബൂലാക്കുമാറാവട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ിനികളെ ഓരോ ആരിഫീങ്ങളും നമ്മൾ മരിക്കുന്നത് പോലെയല്ല നമുക്കല്ലേ മരിക്കുമ്പോൾ പേടി ബേജാറ് ഈമാം പോകോ കാഫറാവോ കിട്ടുമോ കിട്ടൂലേ എന്നുള്ള അവസ്ഥ നമ്മളിലാണ് സംജാതമാക്കുന്നത് അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങൾ അള്ളാഹുവിലേക്ക് വിശാലായി എല്ലാം കഴിഞ്ഞ് ഈ ഭൂമിയിൽ അവരുടെ ജിബില്ലട്ടൊൽ ബഷരിയ വശരിയായ പ്രകൃതിയിൽ നിന്ന് സുഖലോക സൗഖ്യത്തിലേക്ക് ഉയർന്ന് പോകുന്ന എല്ലാ പ്രയാസങ്ങളും അവിടെ ഇറക്കിവെച്ച് അള്ളാഹുവിലേക്ക് പോകുന്ന പരിശുദ്ധ മാസം പരിശുദ്ധ സമയം പരിശുദ്ധ നാള് ഇതിന് ആരിഫിങ്ങൾ യശാന്റെ ഭാഗത്തുള്ള ആരിഫീങ്ങൾ ഭയങ്കര മാട്ടം കൽപ്പിക്കാറുണ്ട് നമ്മുടെ പൊന്നാനിയുലെ മാക്കള് ഓരോരോ കാളിമാര് ചെയ്യേണ്ട വിഷയം റബീ ലവിലും ആശമായി കഴിഞ്ഞാൽ റബീ ലവിലും അതിൻ്റെ തൊട്ട മുമ്പട്ട മാസവും ഒട്ടിന് വിശലുള്ള ഹുലീസ്ലമ്മ തങ്ങളുടെ മഡക് പറയണം റബീൽ ആഹറായി കഴിഞ്ഞാൽ ഔഷുലം തങ്ങളുടെ മഡക് പറയണം കാളിമാര് മെമ്പറയിൽ നിന്ന് സംസാരിക്കണം ജമാദു ലൂലയിൽ ഷെയ്ഖലിഫാഴി തങ്ങളുടെ മഡത് പറയണം അങ്ങനെ നമുക്ക് ഓരോരോ കാളിമാർക്ക് പഠിപ്പിക്കുമ്പോൾ അതൊരു വളരെ സക്രമമായിട്ട് ആരിഫിങ്ങളായിരിക്കുന്ന വിളമാക്കൾ കണക്കാക്കി ജനങ്ങൾക്ക് പഠിപ്പിച്ച് പകർന്നു പോരുന്നതാണത് അപ്പോൾ ഒരല്പം അവിടുത്തെ മഹട്ടം പറഞ്ഞ് നമുക്ക് ഭർക്കെട്ടെടുക്കാം നമുക്ക് വിസ്മൃതമാകുന്ന കോലത്തിലാ പാഠ അതുകൊണ്ട് ഓർത്തുവെക്കുന്ന ആ ഷഡ്ക്രമികളുടെ വിശ്വാസികളുടെ ആ പഴയ പാഠ പിൻപറ്റുന്നവരിൽ ഉള്ളോഹു നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഇന്നത്തെ കാലത്ത് പ്രത്യേക ഞാം നാം ശ്രദ്ധിക്കേണ്ട വിഷയം നമ്മള് ഇന്ന് ഒരുപാട് വിഘടനവാദികൾ സുന്നത്ത് ജമാറ്റിൻ്റെ എതിരിൽ വരുന്ന പല കക്ഷികളും ഖുർആൻ 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 ഹദീസ് 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 എന്ന് പറഞ്ഞിട്ട് അതവിടുണ്ടോ ഇവിടുണ്ടോ എന്ന് ചോദിച്ചിട്ട് സാധാരണക്കാരെ കുഴപ്പത്തിലാക്കുന്ന ഒരു വല്ലാത്തൊരു വിഷയമാണ് ഇന്ന് അനുഭവമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത് നമ്മൾ മുക്കട്ടിമയായിട്ട് ഞാൻ ആ വിഷയമൊന്നും ദീർഘിപ്പിക്കുക ഷെയ്ഖരിഫായിട്ട് അങ്ങളുടെ മടങ് പറയാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഒരല്പം നമ്മൾ മൂലമാരും ചിന്തിക്കേണ്ടതുണ്ട് ഒരാളൊരു ആയിട്ടോടും തിരിച്ചു നമ്മളോടും ഒരു വഹാബി അല്ലെങ്കിൽ ഒരു നിരീകീശ്വരവാദി എന്തെങ്കിലും ഓടിയാൽ തിരിച്ചു നമ്മൾ ഓടിയിട്ട് ഈ ഒരു പ്രക്രിയ നമ്മൾ മാറ്റി വെക്കണം നമ്മൾ പഠിക്കേണ്ടത് അങ്ങനെയല്ല നമ്മൾ പഠിക്കേണ്ടത് എവിടുന്ന് പഠിക്കണം വിഷുദ്ധക്കുർ ആനക്കുറു ആനാനിലയ്ക്ക് ലക്ഷ്യം എന്താ ഇത് കുറു ആനാനിലയ്ക്ക് എന്ത് ലക്ഷ്യമാണുള്ളത് അത് ഇജുമാണത് അള്ളാഹു ലോകത്തിന് പടച്ച എല്ലാ മുഷാനബിയുടെ തോറാട്ടും ഇഷാനബിയുടെ ഇഞ്ചിയിലും സർവ വേദങ്ങളും നട്ടപ്പെട്ട് ദുർബലപ്പെടുത്തും ഒരിക്കലും ദുർബലപ്പെടുത്താട്ടെ വിശുദ്ധ കുർ അള്ളാഹു പറയുന്ന നാം ഇറങ്ങി നമ്മൾ തന്നെ കാക്കും അത് എങ്ങനെ അള്ളാഹു കാക്കുന്ന രൂപം നമ്മൾ മനസ്സിലാക്കേണ്ട അള്ളാഹുവിന്റെ ദീനുള്ള ഓരോ ശാഖകള് അള്ളാഹു കയ്യാമ്പനാള് വരെ വളരെ പരിപക്വമായിട്ട് അള്ളാഹു പരിപാലിക്കും കാത്തി രക്ഷിക്കും അതിൽ തർക്കമില്ല ാവ് പറയുന്നു ഉമ്മട്ടം വാഹിദ അല്ല ഉമ്മട്ടം വസട്ടൻ നിങ്ങളൊരു അംഗീകരിക്കപ്പെടുന്ന സമൂഹമായിട്ട് നാം പഠിച്ചു അങ്ങനെ മനസ്സിലാക്കി ആർക്കും നിഷേധിക്കാൻ കഴിയൂല ഇതിനാണ് ഇജുമാ ഇജുമാ എന്ന് പറയുക അത് ഈ നാടന്മാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഉദാഹരണം പറയുക ഇന്നേ അതാ ദിവസം ഞായർ ഞാൻ പറയുന്നു ഇന്ന് തിങ്കളാണ് അല്ലെങ്കിൽ ഇന്ന് ശനിയാണ് അപ്പൊ നിങ്ങൾ പറയും അല്ലല്ല ഇന്ന് ഞായറാണ് എന്നാൽ തെളിവ് കൊണ്ടുപോവാളിവന്നത്തെ പട്ടറത്തോക്ക് പട്ടറോ പട്ടറത്തിലെന്താ എന്തൊക്കെ കളവച്ചടിച്ചു വല്ലുണ്ട് പട്ടറത്തിൽ അബദ്ധം പറ്റലുണ്ട് തിരുത്തി കൊടുക്കലുണ്ട് ഇങ്ങനൊന്നും പറഞ്ഞാലൊന്നും പോരാ ഇന്ന് ഉദിക്കുന്ന സൂര്യൻ ഞാൻ ഞായറായിട്ട് ഉദിക്കുന്നുണ്ട് എഴുതി വെച്ചിട്ടില്ലല്ലോ പിന്നെ നാഗ്നീകൃതമായിട്ട് പോരുന്നത് എങ്ങനെ ഇതിനാണ് ഇജുമാ എന്ന് പറയുക നിഷേധിക്കാൻ കഴിയാത്ത ഒരു ഇജമാ ഇജുമാഹ് പല വിധമുണ്ട് ഫിഫയിൽ വരേണ്ട ഇജമാഹ് മറ്റുള്ള ഇജുമാഹ് പക്ഷേ ലോക മുസ്ലിമീങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്ന വിശ്വാസധാര ഇതൊരു ആണ് ഇതിനെതിരെ ഒരാൾ പ്രവർത്തിച്ചാൽ അപ്പുറം കുഫിരിയട്ട ഇതാണ് ആദ്യം നമ്മൾ അംഗീകരിക്കേണ്ടത് ആയട്ടും ഹദീസവിടെ നിൽക്കട്ടെ മറ്റുള്ളവരവിടെ നിൽക്കട്ടെ ഇജ്മാഇനെ നമ്മൾ എപ്പോഴും അതിന് ബലപ്പെടുത്തി അതിന് വില കൂട്ടില്ലെങ്കില് പിന്നെ ചോദിക്കേണ്ടി ഒരു ആയത്തിലുണ്ടോ ഹദീസിലുണ്ടോ മറ്റോട്ടുണ്ടോ മറിച്ചോട്ടുണ്ടോ ചട്ടത്തിൽ ഇവർ പേച്ചു പിയപ്പിക്കുന്നത് ഇജ്മാഹിനെയാണ് അതിനാണ് അവർ കൂട്ടാൻ ശ്രമിക്കുന്നത് അതൊരിക്കലും നടക്കില്ല അവർ എത്ര കാലം പരിശ്രമിച്ചു പണിപ്പെട്ടു നോക്കിയാലും നടക്കൂല ഇജമാഹിനെ നിഷേധിച്ചാൽ അത് കുഫിരിയെട്ട് കൊണ്ടുപോയി കൂട്ടും അവിടെ നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഞാൻ നമ്മളെ ചെറുപ്പക്കാർ പ്രത്യേകിച്ചും കിട്ടാബോടാൻ ഭാഗ്യം കിട്ടാത്ത ചെറുപ്പക്കാര് പണ്ഡിതന്മാരുടെ മുഖം നോക്കി വിഷയം പഠിച്ച പഠിക്കാൻ ഭാഗ്യം തീരെ കിട്ടാത്ത അധഭാഗ്യരായിരിക്കുന്ന മറ്റുള്ളവര് അതുപോലെ തന്നെ കിട്ടാബ് ശരിക്കും പഠിക്കാൻ കഴിയാട്ടെ വിഷയം മനസ്സിലാക്കാൻ കഴിയാട്ടെ ദണ്ഡന മണ്ഡന വാദങ്ങൾ നടത്തുന്നവരും ശ്രദ്ധിക്കണം നമുക്കൊരു പാഠമുണ്ട് ഇജ്മാ എന്ന് പറയുന്നത് ഒരിക്കലും നാം നിഷേധിച്ചു കളയരുത് പരിശുദ്ധമായ ശരീരാത്തിന് അത് പരി അതൊരു ഇജ്മാ ആണ് അതിനെ നമ്മൾ തട്ടിത്ത തീർപ്പിക്കാൻ പാടില്ല ഈമാന്റെ ഭാഗം വരുമ്പോൾ നമ്മൾ വിശ്വാസ കർമ്മങ്ങൾ അത് ഇജുമാ ആണ് അതിലെല്ലാ മതബുകളും ഏകോപിച്ചു നിൽക്കുന്ന ഇജുമാ ആണത് നിഷേധിച്ചാൽ നഷ്ടമാകും മനസ്സിലായോ അതുപോലെ തന്നെ ഭാഗം അതും ഇജ്മാ ആണ് നിഷേധിച്ചാൽ കുഫിരിയട്ട് പോയി ചാടും അഹുവിന്റെ റസൂൽ പറയുന്നു നിങ്ങളിൽ ആരൊരു തൻ സുർഗട്ടിന്റെ നടുത്തളത്തിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നോ ഫല്യൽ മുസ്ലിം സംഘത്തിന്റെ പൊതുവിശ്വാസധാരയെ നിങ്ങൾ മൃഗപ്പിടിക്കുക പിന്നെ ഷൈട്ടാനമ അല്ല വാഹിദ് ഒറ്റയായി നിന്നാൽ അവനെ പിടികൂടും വർഷാനി രണ്ടു വർഷമുള്ള പറയാ രണ്ട് ആള് കൂടി നിൽക്കുകയാണെങ്കിൽ ഒണ്ടിനേക്കാട്ടിലും ഷൈട്ടാന് ബുദ്ധിമുട്ടാക്കാം കുറച്ചും കൂടി പ്രയാസപ്പെടും അപ്പോ ലോക മുസ്ലിങ്ങളുടെ ഇജ്മാഇനെ നമ്മൾ തട്ടിത്തള്ളിട്ടാല് അപ്പുറത്തേക്ക് നമ്മൾ നിന്ന് പറയാൻ ശ്രമിച്ചാല് അത് ഭയങ്കര അപകടമാണത് വിശ്വാസത്തിൽ വരുന്ന ഇജമാറയാണോ ഈ വഹാവികള് അതുപോലെ തന്നെ മൗദൂദികള് ഇവരൊക്കെ പറയുന്നത് ഇജമാന് എതിരാണത് അത് അവര് ടെപ്സീർ കണ്ടിട്ടല്ല നമ്മൾ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും സഹാബട്ട് മുടൽച്ച് നമ്മളെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാര് മുഖയുള്ള വിശ്വാസധാര അത് ഊട്ടി വിറപ്പിക്കുമ്പോ അവര് ചോദിക്കും അത് ഹദീസിലുണ്ടോ ഹദീസ് കാണിച്ചു കൊടുത്താല് അത് കുർആലുണ്ടോ എന്നൊരൊറ്റ ചോദ്യ ഇനി കുർ ആല്ലും കാണിച്ചു കൊടുത്താല് പിന്നെ എന്നെ തഫ്സീറിലുണ്ട് എന്ന് പറഞ്ഞു വിട്ടാല് അവര് പറയും അത് ഞങ്ങൾക്ക് വിശ്വാസമില്ല അത് വിശ്വാസമില്ല അത് പറ്റൂല എന്ന് പറഞ്ഞാൽ അവർ ഒഴിഞ്ഞു മാറും ഇതിനിവർക്ക് എവിടുന്ന തെളിവ് എവിടെയില്ല അതിവരെ സൊസൈറ്റി ഇവരുടെ സംഘം തീരുമാനിച്ചു വച്ചു സത്യത്തിൽ ഈജുമ ഇനി എതിരാണത് പട്ടവശലാവട്ടെ ഇഷ്ടാശയാവട്ടെ അല്ലെങ്കിലോ വേറെന്തെങ്കിലും ബറുക്കെട്ടിനും വേണ്ടി മഹാന്മാരുടെ മടുക് പറയലാവട്ടെ ഇതൊക്കെ ഇവരെ ഷിർക്ക് അതൊക്കെ ഷിർക്ക് ഷിർക്കാന്ന് പറഞ്ഞ് ബോഡടിച്ച് പഠിപ്പിച്ച് ജനങ്ങളെ പിറ്റനയാക്കുന്ന ഈ സ്വഭാവ രീതി ഇവരെ എവിടുന്ന് പഠിച്ചതാണെന്നറിയോ കുർഹാനൊന്നും ഹദീസൊന്നും പഠിച്ചതല്ല ഇജ്മാഇനെ നിഷേധിച്ച കാരണം കൊണ്ടാണത് അതിൻ്റെ മറുഭാഷ്യം പറഞ്ഞു നോക്ക് നമ്മളെ മഹുഭൂമി കുടുംബം മുയക്കം വിവരല്ലാത്ത മുഷരിക്കീങ്ങള് അവരാ പറഞ്ഞ ശീർക്ക് അവരതൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചുണ്ണത്താക്കുകയും ചെയ്ത കർമ്മമല്ലേ അടിന്റെ മുമ്പ് ടെഫ്സീറിലുള്ള ആ ടെഫ്സീറിലെ മുപ്പശ്രീങ്ങൾ മുഴിക്ക മിരിക്കലാലയും വീട്ടി തങ്ങള് അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് കാളിയും ആസറുദ്ധയും പൈലാബി തങ്ങള് ൽ കബീർ എന്ന പേരിൽ പേരില് മഫാത്തി എന്നുള്ളതിന്റെ നാമം വരെ വിസ്മൃതമാകും വിധം അള്ളാഹു ജനങ്ങളെ പഠിപ്പിച്ച ലോകത്തിന് വിവരം നൽകിയ തഫ്സീർ എന്ന് പറയുന്ന വളരെ ബ്രഹട്ടായിരിക്കും തഫ്സീറിന്റെ കർത്താവ് ഇവരൊക്കെ മുഷരിക്ക് കുർട്ടുബി മുഷരിക്ക് അപ്പോ ടിബിന് ജീയുന്ന റ്റൊബിരി പഴക്കമുള്ള മുഫസിറല്ലേ ഇവരൊക്കെ മുഷിരിക്കുക ഞാൻ എന്റെ മേലക്കണ പോയാ ഷാഫി മാമുഷിരിക്കഫീമാമ് മുഷിരിക്കുക അവിടെ വിശ്വസിച്ച വിശ്വസിച്ചവർ അമ്പലി മുശിരിക്കലീമാമ് മുഷിരിക്കു മിമാ മാലിക് തങ്ങൾ മുശിരിക്കുക സഹാബട്ട് മുഷിരിക്കമർ എന്ന ഒരു വരെ മുഷിരിക്ക കൂട്ടപ്പെടും കാരണം ബുഹാരിയിലുണ്ട് ഉമർ എന്നവരുടെ ഹദീസ് മയക്കും വേണ്ടി പ്രാർത്ഥിച്ചത് തവസുൽ ചെയ്ത് പ്രാർത്ഥിച്ചത് അല്ലാ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ അവരൊക്കെ ഈ മിഷിരിക്ക പഠിപ്പിച്ചത് എങ്ങനെ വന്നുപെട്ടത് അവരുടെ സൊസൈറ്റി തീരുമാനിച്ചു ലോകത്ത് ഒരു മുഫസിറും പഠിപ്പിക്കാത്ത ആരും ചെയ്യാത്ത പണിയാണ് അത് കണ്ടോ ഇജ്മാ ഇനെ നിഷേധിച്ചതിന്റെ തിക്തഫലം ഫലം അനുഭവിക്കുന്നു കണ്ട് ഞാൻ ഇവര് പറഞ്ഞ ഇവരിഞ്ഞ ആളും മുഷിരിക്ക മുഷിരിക്കാന്ന് പറഞ്ഞില്ലെങ്കിലും ഇവരുടെ ഭാഷയുടെ മറുഭാഷ്യം പറഞ്ഞതാ എല്ലാവരും മുഷിരിക്ക് മുഷിരിക്ക് ചെറുതാക്കി കാണാൻ കഴിയോ ശാശ്വതമായിട്ട് നരകെട്ടിൽ വസിക്കുന്നവരല്ലേ മുഷരിക്കീങ്ങളും അക്കട്ടുള്ള മുഷരിക്കിങ്ങോട് അവർ ഉപമിച്ചു പറയിൽ പലപ്പോഴും വിയച്ച പാർട്ടികള് നോക്കണം ഇസ്ലാമിൻ്റെ ഒന്നാം നൂറ്റാണ്ട് രണ്ടാം നൂറ്റാണ്ട് മൂന്നാം നൂറ്റാണ്ട് നാലാം നൂറ്റാണ്ട് അഞ്ചാം നൂറ്റാണ്ട് ആറാം നൂറ്റാണ്ട് ഏഴാം നൂറ്റാണ്ട് എട്ടാം നൂറ്റാണ്ട് എണ്ണൂറ് കൊല്ലം അള്ളാഹുവിൻ്റെ ഹബീബ് ദീൻ നടത്തി വിശ്വാസപരമായിട്ട് ഒരു തർക്കവും സംഭവിച്ചില്ലട്ട് പുറപ്പെട്ടു പുറപ്പെട്ടപ്പോൾ അവിടെ നമ്മളെ പണ്ഡിതന്മാർ പിടിച്ചു കെട്ടി അതോടുകൂടെ ഇന്നവരുടെ നാമം വരെ വിസ്മൃതമാകും വിധം അവർ തട്ടപ്പെട്ടു പ്രസ്ഥാനായിട്ട് വന്നത് മാത്രമേ ഉള്ളൂ ഇപ്പോ ഇവിടെ പൊട്ടിപ്പോ പൊട്ടിപ്പോർപ്പെട്ടത് വഹാബീസമാണ് പ്രസ്ഥാനമായിട്ട് ലാലിമീങ്ങളെയും ആരിഫീങ്ങളെയും മഹാന്മാരെയും മുറബികളെയും മഷായിഹന്മാരെയും ഒരിക്ക ചേർക്കാക്കുന്ന ഈ സ്വഭാവം ഇത് ഇജമാനെ നിഷേധിച്ചതുകൊണ്ട് വന്നതാണ് അപകടം ചില്ലറയല്ല മനസ്സിലാക്കണം അള്ളാഹു അവവിധം ഹലാക്ക് പോയി പടാതെ നമ്മെയും നമ്മുടെ കുടുംബത്തിനെയും ഇജമായിനെ വിട്ട് ചിന്തിക്കുന്ന കൂട്ടത്തിൽ ഒരിക്കലും ഉൾപ്പെടുത്താതെ അനുഗ്രഹിക്കുമാറാവട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ നിഷേധിക്കുമ്പോഴും എതിർക്കുമ്പോഴും നമ്മൾ വിഷയം കണ്ടെത്തുമ്പോൾ നമ്മുടെ ഗ്രന്ഥങ്ങൾ നമ്മുടെ ഇമാമിയങ്ങൾ പഠിപ്പിച്ച് അവിടെ നിൽക്കണം നമ്മൾ മനസ്സിലായി വ്യക്കഹാണെങ്കിൽ അതിൻ്റെ ഫുക്കഹാവ് പറഞ്ഞത് നമ്മൾ കേൾക്കണം ഹഡീസാണെങ്കിലും ഹഡീഫിയങ്ങൾ കൊടുത്ത വ്യാഖ്യാനം വെക്കണം യഹാന്റെ ഇൽമാണെങ്കിൽ ആരിഫിയങ്ങൾ കൊടുത്ത വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും വെക്കണം അവര് പഠിപ്പിച്ച പാഠങ്ങൾ എടുത്ത് പഠിക്കുക ഇതിനാണ് ഇജ്മാ കൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്യുക അപ്പുറത്തൊക്കെ ഹഡീസും ആയിട്ട് വന്നാൽ മാ വർഷാലിക്ക് തിരിയാട്ട ഷർക്ക് അവർക്ക് പഠിക്കാത്ത ഖുർആാന് മാവർദി മാമിന് പഠിക്കാട്ടെ കുർ ആണ് നമ്മുടെ മുഫശ്രീങ്ങൾക്ക് ആർക്കും പഠിക്കാട്ടെ മനസ്സിലാകാട്ടെ ഇലുംബാണ് ഇപ്പൊ വഹാബികൾ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ പിരിച്ചു നിൽക്കാൻ അവർക്ക് കഴിയൂല അവരെന്നിട്ട് കാരണം ഇന്ന് സോഷ്യൽ മീഡിയയാണ് ഒരാൾ കൂട്ട മറുപടി കൊടുത്താല് കോളർന്ന് പിടിക്കും സത്യം പറടാറിഞ്ഞാല് ഏട് വഹാബിൻ ചുങ്ങും ചൂളും കനറ്റങ്ങളൊന്നുമില്ല ഞാനിത് പഠിപ്പിച്ചു വരുന്നെങ്കിൽ നമ്മുടെ മൂലയമാരും ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും പണിയെടുക്കൽ തുടങ്ങിക്കുന്നു ആ തുടങ്ങൽ അപകടമാണ് ഇജുമാ ഇനെ നമ്മുടെ ഇമാമിയങ്ങൾ പഠിപ്പിച്ചു തന്നതിൻ്റെ അപ്പുറത്തേക്ക് ഞാനത് മൂലയെമാർ കൂടെയുള്ള കൊണ്ട് പറയുകയാണ് അപ്പുറത്തേക്ക് നമ്മൾ നിൽക്കരുത് നമ്മുടെ മിനിയങ്ങളുടെ പാഷ്യം അതൊരിക്കലും വിട്ടുകളയരുത് വിട്ട് കളഞ്ഞാൽ പിന്നെ നമുക്ക് നാടനില്ലാതാവും തലയില്ലാതാവും അതുകൊണ്ട് അബദ്ധമാണ് അതിൽ നമ്മൾ പോയി പോയിപ്പെട്ടാഹു കാട്ട് ഋഷിക്കുമാറാവട്ടെ അതിന് നിഷേധിച്ചതിന്റെ തിക്ത ഫലം ഒന്ന് രണ്ടു ഒരു ഉദാഹരണം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്ക മഹാനായിരിക്കുന്ന അബൂവാലിബ് എന്നവര് പറയുന്നു അബൂമാമട്ടിൽ ബാഹിരിള്ളാഹു അബൂ അബൂവാലിബ് എന്നവരും തമ്മിൽ അവർ നടന്നു പോകുക ഡമാസ്കസിലെ പള്ളിയിലെത്തിയപ്പോ അവിടെ എത്തിയപ്പോ ഫൈദൂസും മൻസൂബ അവിടെ ഒരുപാട് തലകള് ഡമാസ്കസിലെ പള്ളിയിൽ നാട്ടപ്പെട്ടതായിട്ടാണ് ഇവർ കാണുന്നത് അപ്പോ മഹാനായിരിക്കുന്ന അബൂമാമൻറ്റൊരു ബാഹിരി തങ്ങളിട്ട് എന്താണെന്ന് വലിച്ചു അപ്പൊ റൂസുൽ ഹവാരിജ ഹാരിജിങ്ങളുടെ തലയാണ് യുജാ ഉൽ ഇറാഖ് ഇറാഖിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ നാട്ടപ്പെട്ടതാണെന്ന് കാല മഹാനായിരിക്കുന്ന അബൂ അബൂമാമട്ടൽ ബാഹിരി പറയുകയാണ് അബൂ അബൂമാമട്ടൽ ബാഹിരി കിലാ പുന്നാർ കിലാ പുന്നാർ കിലാർ നരകട്ടിലെ പട്ടികളാണവര് നരകട്ടിലെ പട്ടികളാണവര് ഈ തൂക്കിയിട്ടപ്പെട്ട നാട്ടപ്പെട്ട തലയെ നോക്കി ചൂണ്ടിക്കൊണ്ട് മഹാൻ അവൾ വിശദീകരിക്കുന്നു കിലാ പുന്നാറ് നരകട്ടിലെ പട്ടികളാ ഷെറു കട്ടിലെ തട്ടലില്ല ആകാശത്തിൻ്റെ ചുവട്ടിൽ കൊല്ലപ്പെട്ടവരിൽ ഏറ്റവും മോശപ്പെട്ടവരാണ് ഇവര് തുഭാ ഏറ്റവും വലിയ സന്തോഷം ലിമൻ കട്ടലഹൂപ കട്ടലൂഹും ഇവര് ആരെ കൊന്നോ ഇവരെ കൈക്ക് ആർക്ക് സഹീദാവാൻ ഭാഗ്യം കിട്ടിയ അവർക്കായി ഏറ്റവും വലിയ ഭാഗ്യം ഇവര് ആരെയ ഇവരെ ഇവരാൽ കൊല്ലപ്പെട്ടവരും ഇവർ കൊന്നവരുമാണ് ഏറ്റവും വലിയ ഭാഗ്യം കിട്ടുന്നത് ചുമ പിന്നീട് അദ്ദേഹം കരഞ്ഞു ഫക്കുട്ടു അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്തിനാ കരയുന്നത് നിങ്ങൾ എന്ത് കാര്യത്തിന് കരയണ മായുഭിക്കയാ ബാ ഉമാമ തന്നവരെ നിങ്ങൾ എന്തിന് കരയണം ഫക്കാൽ അപ്പവർവരോണ്ട് ഹെമ്മട്ടല്ലും അവരോടുള്ള ഹെമ്മട്ട് കൊണ്ടാണ് ഞാൻ കരയുന്നത് കാനൂമിനൽ മുസ്ലിമീൻ ഇക്കൂട്ടര് മുസ്ലിമീങ്ങളിൽ പെട്ടവരായിരുന്നല്ലോ മുസ്ലിമീങ്ങളിൽ പെട്ടവര് വിശ്വാസം പയച്ചു ടർക്കെട്ടിന് വന്നു ഈ ടർക്കെട്ടിന് വന്ന കൂട്ടരാണല്ലോ ഇവര് ഇതോർട്ട് കൊണ്ട് എനിക്ക് ഇവരോടുള്ള റഹമ്മട്ട് കൊണ്ട് എന്റെ കണ്ണ് നിറഞ്ഞടാ ആരാണ് കൂട്ടര് തീ തോൽവി തങ്ങളുടെ സൈന്യത്തിൽ നിന്ന് പ്രത്യേകം ഉടലെടുത്ത് ഹവാരിജ് എന്ന് പറയുന്ന കൂട്ടക്കാർ സ്വഹാപത്തിനെതിരെ അലിയാർക്കെതിരെ നിന്ന കൂട്ടക്കാർ ഇവരുടെ കൂട്ടക്ക ഇവരുടെ വിഷയം ചില്ലറയാണോ അദ്ദേഹം പറയുന്നു ഇവര് നിങ്ങൾ ശ്രദ്ധിക്കണം അമാ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മഹാനവുകൾ പറയുന്നു അബോലിപര നിങ്ങൾ ഇത് ശ്രദ്ധിച്ച അതേ ഞാൻ മുട്ടു നബിയിൽ നിന്ന് ഒരു വട്ടമല്ല രണ്ട് വട്ടമല്ല മൂന്ന് വട്ടമല്ല ഏ പ്രാവശ്യം ഞാൻ ഇതേ വാക്ക് റസൂൾ ആവർത്തിച്ച് പറയുന്നു നീ എന്ത് ചോദിക്കുന്നു ഇനി ഇനി ഇതല്ലേ ജരീഹ് അള്ളാൻ റസൂലിന്റെ പക്കന്ന് കേൾക്കാതെ ഞാൻ ഈ ഹദീസ് പറയുമെന്നോ എങ്കിലും ഞാൻ ഭയങ്കര ഉട്ടനല്ലേ ഭയങ്കര ഇന്നീതല്ല ജരീഹ് ഇന്നീതല്ല ജരീഹ് അങ്ങനെ ഞാൻ പറഞ്ഞാൽ ഏറ്റവും വലിയ ഡൊട്ടനല്ലേ മുട്ടിനിയിൽ നിന്ന് കേട്ടതല്ലെങ്കിൽ എൻ്റെ രണ്ട് കാതും പൊട്ടിപ്പോട്ടെ എൻ്റെ കേൾവിനഷ്ടപ്പെടട്ടെ അവധം കേട്ടതാ ഇതെങ്ങനെ സംഭവിച്ചു അലിയാർക്ക് നേരെ സ്വഹാപട്ടിന് നേരെ ഒരു കൂട്ടക്കാരുംങ്ങോട്ടിറങ്ങി ഇറങ്ങിയിട്ട് വിശുദ്ധ കുർആാന് ഓടി ഞാൻ ആ ചരിത്ര ദീർഘിച്ച ചരിത്രമാണ് അതൊന്നും ഞാൻ വിശദായിട്ട് വരുക്കല്ല ഹവാരിജ് ചരിത്രം വിശദീകരിക്കുന്ന എല്ലാ ചരിത്രത്തിൻ്റെ ഗ്രന്ഥത്തിലും പറയും ഫമല്ലം അഞ്ചലുള്ള വന്നിട്ട് പറഞ്ഞ് അള്ളാഹുവിന്റെ വിധിക്കെതിരെ ആരെങ്കിലും പറഞ്ഞാൽ ഫ ഉലായിക്ക ഉൽ കാഫിറോ കാ സഹാബട്ടിനെ ഈ ഗാഫറാക്കിയത് ഫമല്ലം യഹക്കും വിമ അൻജറള്ളാഫ ഉലായിിബോൻ അള്ളാഹുവിന്റെ വിധിക്ക് വിശുദ്ധ ഖുർആാന്റെ വിധിക്കെതിരെ വിധിച്ചാൽ അവരുള്ളങ്ങളാണ് ഫമല്ലം യഹക്കും അൻജലല്ലാ ഫലായിക്കുമൽ ഫാഷിക് പോൻ അവർ ഫാഷിഖീങ്ങളാണ് ഇനി ലഹുക്കുമോ ഇല്ലാലില്ല അള്ളാഖല്ലാതെ ഹുക്കമില്ല വിധില്ല ഡീൻ വിധിക്കാനുള്ള അധികാരമില്ല ആ ചരിത്ര പശ്ചാത്തലം വളരെ സുദീർഘമായതുകൊണ്ട് ഞാൻ വിടുകയാണ് അലിയാരി എങ്ങനെങ്കിലും ഈ യുദ്ധം ഒന്ന് ഒഴിവാകട്ടെ എന്നാശ വച്ച് യുദ്ധത്തിൽ വളരെ തായ്മയോടുകൂടെ ജനങ്ങളെ നിർത്തിയാക്ക ദീർഘിച്ച ചരിത്ര ഞാൻ അങ്ങോട്ടൊന്നും വരികല്ല പക്ഷേ ഇവര് വന്നത് എന്തുകൊണ്ടിട്ടാണ് വിശുദ്ധ ആ കൊണ്ടിട്ട മുട്ടിനെ വീൽന്ന് കേട്ട സഹാബട്ട് വീടിക്കുന്നു കിലാ പിഞ്ഞാർ നരകട്ടിലെ പട്ടികള് നരകട്ടിലെ പട്ടികള് നരകട്ടിലെ പട്ടികള് വിശുദ്ധ ഖുർആൻ കൊണ്ടുവന്നത് കുർ കൊണ്ട് പിയച്ചവര് ആദ്യത്തെ ഫിർക്കട്ടായിരുന്നവർ ഹവാരിജി എന്ന് പറയുന്ന ഫിർക്കട്ട് സംഘം അബ്ദുള്ള അബ്ബാസ് റദിയുള്ള ഇവരുമായിട്ട് തർക്കം കൂടി പതിനായിരം പേര് തർക്കം കൂടി തർക്കം കൂടി തർക്കം കൂടിയപ്പോൾ ഒമ്പതിനായിരം പേര് ഷുന്ന ജമായത്തിൽ ഷഹാബട്ടിൻ്റെ വിശ്വാസത്തിലേക്ക് തിരിച്ചു വന്നു ആയിരം പേര് അവിടെ നിന്നു ഇവരുടെ തലയാണ് ഈ നാട്ടപ്പെട്ടത് ഇങ്ങനെ നടക്കുമെന്ന് ഷഫീറിനാറോലുള്ള റസൂലുള്ളാഹി ഖുർആൻ ആങ്കൊണ്ട് പേശിലെ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്ന ഉള്ളിലുള്ള ഒരുപാടാളെ വിശുദ്ധ ഖുർആൻ കൊണ്ട് പേക്കും അർഹതയില്ലാതെ അനർഹമായിട്ട് ഇജുമാ വിട്ട് നിഷേധിച്ച് നിഷേധ ഭാഗം വെച്ച് വിവരമില്ലാതെ പഠിക്കാതെ ടോനിയാഷറം പറയുന്ന ഏത് മനുഷ്യനും ചടിയിൽപ്പെടും വിശുദ്ധ കുർഹാനല്ലേ പറയുന്നത് നേർമാർഗട്ടിനിറങ്ങിയ ഖുർആൻ ചാരം തിരിയാട്ട ഖുർആൻ എട്ടരർച്ച അർത്ഥം വച്ചാലും വ്യക്തമല്ലാത്ത വിശുദ്ധ കുർആാന്റെ ഉൾസാരങ്ങളുടെ ഗ്രാഹ്യം അത്തരം അത്തരം സമ്പുഷ്ടമായ കുർആൻ പറയുന്നു ബിഹി കഷീറ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഹവാരിജിൽ പെട്ട ആയിരം ആൾക്കാരില്ലേ പതിനായിരം ആൾക്കാരിൽ നിന്ന് കുറഞ്ഞു വന്ന് അവസാനം ആയിരം ആളുകൾ നിന്ന് അങ്ങോട്ട് ആ ചെയ്തിട്ട് സ്വഹാപത്ത് പറയുക മുത്തലബിയുടെ സ്വഹാബത്ത് പറയാ ഞങ്ങൾക്കൊന്നും അവര് കുർആനോട്ടും പോലെ തെജ്ബീഡനുസരിച്ച് കുർആാന് കുർആ ഇവരെ പറ്റി കുർറാ ഉൽ കുർ കുർ എന്നാ പറയുക അഹിലുൽ കുർറാഹ് അത്രമാത്രം ഇവരുടെ വിശുദ്ധ ഖുർആൻ ഓടാൻ പഠിച്ചവര് ഇവര് നിന്നോടിറ്റ് പൊട്ടിക്കരഞ്ഞ് നേരം വെളുക്കുന്നത് വരെ നിഷ്കരിച്ച ആളുകളുണ്ട് ഇവരുടെ ഭക്തി കണ്ടിട്ട് ഇവരുടെ കണ്ണീര് കണ്ടിട്ട് സഹാബത്ത് വരെ അന്തം വിട്ടിട്ടുണ്ട് ചരിത്ര നിഷേധിച്ചാൽ നമ്മൾ ഹവാലിന്റെ ചരിത്രം നിഷേധിക്കേണ്ടി വരും എവിടെങ്കിലും ഒരു മൂലക്കള്ളതല്ല എല്ലാ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയും ഇവര് കരയുക പ്രാർത്ഥിക്കുക പക്ഷേ വിശ്വാസം അലീബിനി ടോൽ തങ്ങൾക്കും ഷഹാബട്ടിനുമെതിരെ ഇവരാഞ്ഞടിച്ചപ്പോ അള്ളാന്റെ ഋഷൂല് മുന്നേ നടക്കുന്ന വിഷയം സൂചിപ്പിച്ച് പറയുന്നത് കിലാപുന്നാർ 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 എങ്ങനെ ഇതാണ് കുർ ആം കൊണ്ട് ജുമാ വിട്ട് വിശുദ്ധ കുർ കൊണ്ട് കളിച്ചാലുള്ള അപകടം ശ്രദ്ധിക്കണം അള്ളാഹു കാട്ടിലുമാറാവട്ടെ പിന്നെ നമ്മൾ പഠിക്കേണ്ടത് എവിടെയാണ് നമ്മുടെ ഇമാമുകൾ പഠിപ്പിച്ച് അവരെ പാഠങ്ങൾ അവരടിന് ഉത്ബോൽപകമായിട്ട് വിശുദ്ധ ഖുർആൻ കൊണ്ടുവരും പരിശുദ്ധ ഹഡീസ് കൊണ്ടുവരും ആ നമുക്ക് എടുത്തിട്ട് നമുക്ക് വിശദീകരിക്കാം മനസ്സിലായ ഇമാന്റെ വിഷയത്തിൽ യഹാന്റെ വിഷയത്തിൽ കർമ്മപരമായിട്ട് വരുന്നത് പണ്ഡിതന്മാർ ഛർഡിക്കണം അവരുന്ന് നമ്മൾ വിട്ട് തെറ്റിക്കഴിഞ്ഞാല് വഹാബിന്റെ മാതിരി നമ്മളും പറയാനുള്ള പിന്നെ അവർ നമ്മളായിട്ട് എന്ത് വ്യത്യാസമുള്ളത് എന്ത് ഫറക്കുള്ളത് ഷർദ്ദിക്കേണ്ട വിഷയമല്ലേ അപ്പൊ അതിനുള്ളാഹു നമുക്ക് ടോഫിക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാട്ടെ ഇജുമാ ഇന്റെ ഭാഗത്ത് നിന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ആരിഫീങ്ങൾ എന്ന് പറയുന്നൊരു കൂട്ടക്കാർ വിശുദ്ധ കുർ ആം കൊണ്ടും മുട്ടുനബിയുടെ തിരുമൊയികളെ കൊണ്ടും പുകയറ്റപ്പെട്ട് ലോകത്തുള്ള എല്ലോ ആരിഫ്യങ്ങളും ഏകോപിച്ച് പറഞ്ഞ് അതിൻ്റെ പിന്നിൽ ആരിഫീങ്ങൾ മാത്രമല്ല മഹാന്മാരെ വിലമാക്കള് അതുപോലെ തന്നെ ഷോലിങ്ങൾ എല്ലാവരും ഒട്ട് സമ്മതിച്ചതാണ് മഹാന്മാരുടെ മതഹ് പറയുക അതുപോലെ തന്നെ അതിൽ നിന്ന് ബർക്കട്ട് കരഷ്ടമാക്കുക നൂറ്റാണ്ട് നൂറ്റാണ്ടുകളായിട്ട് അനുവർത്തിച്ചു പോകുന്ന സത്കർമ്മം അത് ചെറുതായിട്ട് കണ്ടുകൂടെ നമ്മൾ ഇതെയാണ് ഞാൻ ഇതൊക്കെയും മുഖ്യമായിട്ട് പറഞ്ഞു വെച്ചത് ഞാൻ ചോദിക്കാം നമുക്ക് വിഷയം പഠിക്കാലോ ലോകത്ത് ഏറ്റവും ഷറഫാക്കപ്പെട്ട വിഷയം അല്ല ഷറഫാക്കപ്പെട്ട ആള് ആരാണ് അല്ലെങ്കിൽ വസ്തു വസ്തുവെന്താണ് മുത്തുനബി സല്ലാഹുലൈസ് തങ്ങൾ മുത്തുനബിയോളം വീരം കൂടിയ അള്ളാക്ക് ഇഷ്ടപ്പെട്ട ഒരു സൃഷ്ടി ലോകത്തില്ല ഞാൻ അങ്ങനെ അർത്ഥം വെക്കുന്ന അരിഫിങ്ങൾ അർത്ഥം വെക്കുന്ന ഭാഷനെ വേറെയാണ് സുബഹാനമൻ റുബൂബിയ എന്ന് പറയുന്നത് കണ്ടില്ലേ സുബഹാനട്ട് പറയേണ്ടതാണത് അതൊക്കെ ഗോപ്യമാക്കി വെക്കാൻ കാരണം പൊതുജനങ്ങൾക്കത് തിരിയില്ല മുട്ടുനബിയോളം സറഫുള്ള ഒരു ഒരു ഒറ്റ വർഷവും അള്ളാഹുവിനിക്കില്ല ഇതാണ് ഹക്ക് ഇതാണ് ഇമാമുകൾ നമ്മൾ പഠിപ്പിച്ചത് ജം ബഅദ ജാലി ഏത് കർമ്മയും അളാഹുവിൽ തഖ്വയിൽ അർപ്പിച്ച എല്ലാ കർമ്മസ്ഥരുടെ കർമ്മവും എട്ടിപ്പെടുന്നത് മുട്ടുനബിയുടെ പരിശുദ്ധ നൂറാനിയട്ടില അവിടുത്തെ പരിശുദ്ധ ഒളിവിലാണ് വളരെ കഷ്ടപ്പെട്ട് പണിപ്പെട്ടൊരു അഡ്വാൻസ് ഉണ്ടാക്കിയ മൈരിഫട്ടിന്റെ ഭാഗം ഏറ്റവും സുട്ടിർഹമായ ജം എന്ന് പറയുന്ന ഭാഗത്തിലൊരു മനുഷ്യൻ എത്തിപ്പെട്ടാലും അവൻ എത്തിപ്പെട്ട് മുട്ടുനബിയുടെ നൂറാനിയത്തിലൂറുല്ലാന്റെ പരിശുദ്ധമായ പരിശുദ്ധമായതാട്ട് വിശദീകരിക്കാൻ കഴിയൂല വിശദീകരിച്ച് എവിടെയും ആരും എത്തിയിട്ടില്ല ഇത് എഴുതി വെച്ചത് ആരിഫീങ്ങളാണ് ആലിമീങ്ങളാണ് മുൻകഴിഞ്ഞ മഹട്ടുക്കളൊക്കെയും എഴുതി വെച്ച വിഷയമാണ് അപ്പൊ ലോകത്തുള്ളാഹുവിന് ഏറ്റവും പിരിച്ചപ്പെട്ട് നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലാണ് അങ്ങനെ നമ്മൾ പഠിച്ചു വരുമ്പോൾ രണ്ടാമതാരാണ് നിൽക്കുന്നത് രണ്ടാമത്തെ വിഭാഗമാരാണ് നിൽക്കുന്നത് മുട്ടു നബിയുടെ ഹുലഫാക്കൾ റസൂലുള്ള ഹിർസ് ഏറ്റെടുത്ത റസൂലുള്ള അവിടുത്തെ പരിശുദ്ധരായിരിക്കുന്ന ഖലീഫമാർ അല്ല വറഷത്തുൽ അമ്പിയെന്ന് പറയലോ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് വാരിസായിട്ട് കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ പരിശുദ്ധരായിരിക്കുന്ന ഹുലഫാക്കള് ഇത് ഓടിപ്പറിച്ച് ഉണ്ടാക്കുന്ന ഇലമ മാത്രം നല്ല ഇതുകൊണ്ടുള്ള ഉദ്ദേശം ആരിഫീങ്ങൾ ഒരു ബാപ്പ മരിച്ചാല് മക്കൾക്ക് കിട്ടേണ്ട മോഡലിനാണ് ഇർസിന്റെ ഷൊട്ട് എന്ന് പറയുക ഓടിപ്പരിശു ഏത് വക്കീലിനും മുഷിലും ആവല് എന്നൊരു അർത്ഥില്ലല്ലോ ലാഹിറുശരിയെട്ട് പഠിക്കാൻ എൻ്റെ എല്ലാവർക്കും പരിശുണ്ടാക്കുക വക്കീലന്മാരെ കണ്ടില്ലങ്ങൾ ഡക്കർ ഇർഷ അല്ല കഷ്ടപ്പെട്ട് അദ്വാനിക്കാതെ അള്ളാഹുവിൽ തെക്കുവ ചെയ്ത് നിൽക്കുമ്പോ മുട്ടു നബിയിലൂടെ ഇൽമാണ് കിട്ടുന്ന ഇലിമാണ് ഇർസിൻ്റെ ഇലിമെന്ന് പറയുക അത് മൊഡലും അങ്ങനെ തന്നെയല്ലേ മകം അഡ്വാനിസ് ഉണ്ടാക്കിയതല്ല ബാപ്പ മരിച്ചപ്പോ മകന് കിട്ടിയതല്ലേ അതിനല്ലേ ഇർസിൻ്റെ ഇൽമെന്ന് എന്ന് പറയുക അതുപോലെ ഇൽമിലും ആരിഫീങ്ങളും വെക്കുന്ന അർത്ഥം അങ്ങനെയാണ് ഇട്ടര മുട്ടുനബിയുടെ ഹലീഫമാരുടെ ശ്രേഷ്ഠ എട്ടരെ പറഞ്ഞാട്ടീരുവോ പറഞ്ഞാട്ടീരുലോ അത് ക്യാമർണാൾ വരെ റസൂള്ളാന്റെ ഖുലഫാക്കൾ ഉണ്ടാവല നിർബന്ധ അല്ലെങ്കിൽ ദീൻ പൂർത്തിയായിട്ടില്ല എന്ന് പറയേണ്ടി വരും അത് റസൂള്ളാന്റെ ഖലീഫമാരിൽ നിന്ന് അടിഭക്തരും റസൂലുള്ളാന്റെ നായിബായിട്ട് വന്ന ഖലീഫമാരുടെ രാജാവായിട്ട് വരുന്ന ഹിലാഫട്ടിന്റെ മുട്ടിലക്കം സ്ഥാനം അർഹിക്കുന്നവരുടെ മഹട്ടം തീർ പറഞ്ഞാൽ തീർത്താ തീരുല അത് എങ്ങനെ പറയുക ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും മുട്ടിന ബിസുള്ള നബുവട്ട് അവിടെ എടുക്കട്ടെ റിസാലട്ടും അവിടെ നിൽക്കട്ടെ റഷൂറുള്ളാന്റെ വിലായട്ടിൻ്റെ ഖിലാഫട്ട് അതിൻ്റെ രാജസ്ഥാനം നീങ്ങിയത് അലീബിനിളിയുള്ള അലിയും കറമുള്ള തങ്ങളിലേക്കാണ് ഇങ്ങനെയാണ് ആരിഫീങ്ങൾ പഠിപ്പിക്കുന്നത് സോള്ളാന്റെ സഹാബട്ട് എല്ലാവരും മഹാന്മാരാ ഒരു സഹാബട്ടിനെ കുറ്റം പറഞ്ഞാൽ മതി നമ്മുടെ ഈ ആണ് അഷറത്തിൽ മുബശ്രീങ്ങൾക്കുള്ള പള്ളിൽ ആരെങ്കിലും നിഷേധിച്ചാൽ അത് കുഫിരിയെട്ട് കൊണ്ടുപോയി കൂട്ടും അത്രർക്കും വളരെ ലാഹ്യറായ വിഷയമാണത് പക്ഷേ ഈ അഹ്സാന്റെ ഇലമിൽ വരുമ്പോൾ രാജഷ്ടാനമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ അലിയൂബിനീ ടോ അലിബിട്ട തങ്ങളുടെ മഹത്വമാണ് നമ്മുടെ ഇമാമിങ്ങൾ ആരിഫിങ്ങൾ അവരൊക്കെ രണ്ടട്ടിൽ രേഖപ്പെടുത്തി കാണുന്നത് മുട്ടുനബിയിൽ നിന്ന് നേരെ രാജസ്ഥാനം നീങ്ങിയത് അലിയാരിൽ നിന്ന് വിലായട്ടിൻ്റെ സ്ഥാനം നീങ്ങിയത് വെച്ചിട്ട് മറ്റോർക്കും അടുക്ക് ഫളിലില്ല അർത്ഥമല്ല അത് നമ്മൾ സാധാരണക്കാർ അടിലേറെ ഇത് ഇടിലേറെ അത് അല്ല ആരിഫീങ്ങൾ ഒരുപാട് റസൂള്ളാൻ്റെ സ്വഹാബറ്റിലുണ്ടായിരുന്നു അറിയപ്പെട്ട ആരിഫീങ്ങൾ അതിൽ ഉന്നതരായിരുന്നു ശുദ്ധീകരണവർ തർക്കമില്ലല്ലോ ഞാൻ പറയുന്ന റസൂളുള്ളാന്റെ ഖിലാഫത്തിൻ്റെ സ്ഥാനം പോയതാ ഇവരുടെ ഇൽമ് തന്നെ വേറെ വേറെ ഖുർആൻ തന്നെ വിശദ സൂചിപ്പിച്ച് വിശദാക്കി വരുന്നുണ്ട് മനസ്സിലായോ വിശദായിട്ട് പറയുന്നുണ്ട് മിമ്മിം തറുഷ് ആ വിശുദ്ധ കുർആാന്റെ അർത്ഥങ്ങൾ എന്ന് ആലോചിച്ച് മിമ്മ ഉല്ലിം തറുഷ്ടാൽ ഇൽമ് നൽകപ്പെട്ടവർ ഇൽമ് റുഷ്ടിന് ഇൽമ് നിങ്ങൾ അർത്ഥം വെക്കുന്നെങ്കിൽ നിങ്ങൾ വച്ചോളി മനസ്സിലായോ റാഷിദ് എന്ന് പറഞ്ഞാൽ റുഷ്ടിലേക്ക് വൈനടത്തുന്നവർക്ക് ആ റാഷിദ് റാഷിദ് എന്ന് പറയുക അതിനാണ് ആ ഇൽമിനാ റുഷ്ടിന്റെ ഇൽമ് എന്ന് പറയുക ഇതൊന്നും ഓടി പരിശ കിട്ടോ അല്ലംനും ഇൽമ ഇൽമാ ലഡുണ്ണിയായിരിക്കുന്ന ഇൽമ് നൽകപ്പെട്ടവർ ഓടി പരിശുണ്ടാക്കിയതല്ല ഷഹാബട്ടിന്റെ കാലത്ത് തന്നെ ഇത്തരം മഹട്ടുക്കളെ നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയും പഠിച്ചെടുക്കാൻ കഴിയും അങ്ങോട്ടൊന്നും ദീർഘിപ്പിച്ചു പോകല്ല മനസ്സിലായി പക്ഷേ ഇവരിൽ നിന്ന് ഇത്ര എണ്ണട്ടിന് കാണാൻ കഴിയും അലിയാരുടെ മോള് ഫാത്തിമാബിയുടെ മോള് ജൈനബ് റവിയുള്ളവനോ ഹസൻ ഹുസൈൻ എന്നവരുടെ നേരെ സഹോദരി തായുള്ള മഹതി ഈ ജൈനബ് എന്നവരെ സംബന്ധിച്ചുള്ള മഹത്വം പറയുന്നിടത്ത് എല്ലായിടത്തും കാണാൻ കഴിയും ആലിമട്ടോ വൈറുമോ അല്ല ിൽമ് പഠിക്കാതെ ഇൽം ആലിമട്ടായ മഹഡി മഹഡിയുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും സഹാബട്ടൊക്കെ എന്തെങ്കിലും വ്യക്തിപരമായ അഭിപ്രായം പോയി ചോദിക്കണമെങ്കിലും ഭഗവതിയുടെ അടുത്ത് പോയി ചോദിക്കും ലഡുണ്ണിയായിരിക്കുന്ന ഇൽമ് പ്രത്യേകം അള്ളാഹുവിനാൽ സമ്മാനിക്കപ്പെട്ട മഹദി ഇത് സഹാബിയാണ് അഹിലു അഹിൽ ബൈറ്റപ്പെട്ട മഹദിയല്ലേ ചരിത്രത്തെ കാണാ അലിയാർ തന്നെ എന്തെങ്കിലും വിഷയത്തിൽ ഇടപെടുമ്പോൾ എന്താണ് ജൈനബ നമ്മളവിടെ ചെയ്യേണ്ടത് അങ്ങനെ ജൈനബിന്റെ അഭിപ്രായം റൊലിയുള്ള മഹദിയുടെ അഭിപ്രായം ആരാഞ്ഞിരുന്നു എന്ന് ചരിത്രത്തിൽ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും അപ്പൊ ഇത്തരം ഇൽമും ഇൽമിന്റെ വാഹകരും ഹദീസിലും ഹദീഷിലും പരക്കറിയപ്പെട്ടതാണ് മനസ്സിലായോ അത് ചെറുതായി കണ്ടുകൂടാ നമ്മൾ ഇനി ഇവര് പിന്നെ വന്ന വഴിയാണെങ്കിലോ അള്ളാഹുവിന്റെ റസൂലിൻ്റെ ജനനം എങ്ങനെയായിരുന്നു ജനിക്കുന്നതിൻ്റെ മുമ്പുള്ള അനുഭവം ഇതൊക്കെ ആയിരക്കണക്കിൽ ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങൾ രേഖപ്പെട്ടതല്ലേ തർക്കല്ലോ അതുപോലെ തന്നെ അലീബി നബി തോൽപ്പ് തങ്ങളുടെ ജനനം അതിൻ്റെ മുമ്പ് അതിൻ്റെ ശേഷമുള്ള ചരിത്രം വളരെ വിശദമായിട്ട് കാണാൻ കഴിയും അലിയുൻ കറമല്ലാഹു വജ എന്ന് പറയാൻ കാരണം ഒക്കെ നമ്മൾ അല്പം പഠിക്കണമല്ലോ ഷഹാബട്ടിന് എല്ലാവരെയും റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ അലിയാർക്കൊരു പ്രത്യേകത കൊടുക്കാനുള്ള കാരണം മനസ്സിലാക്കണ്ടേ നമ്മൾ പഠിക്കേണ്ട ഒരു അല്പം ചരിത്രം പഠിച്ച് വിലയിരുത്തിയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അലിയാരുടെ മാതാവ് ഫാത്തിമ ഫാത്തിമറ്റ് ബിൻതു അസദ് അള്ളാഹു വളരെ ചെറുപ്പത്തിലെ ഇസ്ലാമിൽ വന്ന മഹാദിയാണത് ആദ്യകാല മഹതിമാരുടെ കൂട്ടത്തിൽപ്പെട്ടവരാ മുറ്റ അള്ളാഹുവിന്റെ റസൂല് റസൂലാകുന്നതിന്റെ മുമ്പ് മുമ്പ് മഹാദിയവർ കയബയിൽ പോയിട്ട് എപ്പോഴും കയബം കേകി ശുദ്ധിയാക്കും അത് പതിവാക്കിയിരുന്നു ഭഗതി പറയാ അലിയാര ഗർഭം ധരിച്ച സമയത്ത് എന്റെ അലി എന്ന കുഞ്ഞിനെ ഗർഭം ധരിച്ച സമയത്ത് എനിക്ക് പിന്നെ അവിടെ ബിംബങ്ങളെ മുന്നിൽ സുചോദിയാൻ കഴിഞ്ഞിട്ടില്ല എന്റെ തല കുനിയാൻ എനിക്ക് സാധിച്ചിരുന്നില്ല അങ്ങനെ ഒരു പ്രാവശ്യം കായബം ശുദ്ധീകരിച്ചപ്പോൾ കായത്തിന്റെ അകത്ത് നിന്ന് എനിക്ക് പ്രസവവേദന എടുത്തു നൊമ്പരമെന്ന് പെട്ടെന്ന് ഞാൻ പ്രസവിച്ചു രണ്ട് കൈ കൊണ്ടും കുഞ്ഞിനെ ഭാര്യയിട്ട് ഹൈഡർ എന്ന പേര് ഞാൻ നെലുക്കി കുട്ടിനെ വിളിച്ചു പിന്നീടാ ഞാൻ വീട്ടിലേക്ക് കുട്ടിനെ ആ ബൂട്ടോലബിന്റെ ഇട്ട് കൊണ്ടുപോയി കുഞ്ഞിനെ കാണിച്ചു കൊടുത്തത് പലിയാരുടെ മടുക് ഒന്ന് കണ്ടിലേ ജനിക്കുന്നതിന്റെ മുമ്പുള്ള കറാമട്ട് ജനിച്ച ജനിച്ച സമയത്തുള്ള കറാമട്ട് മഹട്ടം കാബറ്റിന്റെ ഉള്ളിൽ നിന്ന് പ്രസവം നടന്നു ഇനി മൂന്നാമത്തെ അൽഭുടി എട്ടരെ കുറിതിട്ടും അലിയാർ മുല കുടിക്കുന്നില്ല ഒരു ദിവസം കുടിച്ചില്ല രണ്ട് ദിവസം കുടിച്ചില്ല മൂന്നാമത്തെ ദിവസവും കുടിക്കാതെ വന്നപ്പോ അൽ അമീൻ എന്നുള്ള ഖ്യാതി നേടിയ മുട്ടിനിയോട് അലിയാരുടെ മാതാവ് വിഷമം പറഞ്ഞു കുഞ്ഞു കുടിക്കുന്നില്ല വളരെ അത്ഭുത അത്ഭുതമായ സിഡികൾ മുട്ട നബിയിൽ ദൃശ്യമായിരുന്ന റസൂള്ളാൻ്റെ മുഖം നോക്കി ഫാട്ടിമട്ട് പിന്നിട്ട് അഷടു തങ്ങൾ അത് അള്ളാഹുൻഹ വിവരം പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ വന്നിട്ട് അന്ന് നബിയായിട്ടില്ല റസൂലുള്ളാൻ്റെ പരിശുദ്ധമായിരിക്കുന്ന ഉപ്പ് നീര് ആ ടൊപ്പ് നീര് കൈ കൊണ്ടിട്ട് തൊട്ട് അലിയാരുടെ അണ്ണാക്കിൽ വെച്ചു കൊടുത്തു ആ ടൊപ്പണീരാദ്യമായിട്ട് അലിയാരു തങ്ങള് ഊമ്പിക്കുടിച്ചു ഇനി നിങ്ങൾ മുല കൊടുത്തു നോക്ക് അപ്പൊ കുട്ടി മുല കുടിക്കാൻ തുടങ്ങി കണ്ടോ രണ്ടാമത്തെ കറാമട്ട് കണ്ടില്ലേ നിങ്ങൾ രണ്ടാമട്ട മട്ടം ഇത് സഹാപട്ടിൽ മറ്റാർക്കും അവകാശപ്പെടാനില്ല അള്ളാഹുബിന്റെ റസൂൽ ഹഡീജാബിയുമായിട്ട് ആദ്യമായി വിവാഹം കഴിഞ്ഞ് വീട് വച്ചപ്പോ നമുക്കൊരു കുട്ടിനെ കൊണ്ടുവരിക റഷൂ കൂട്ടിക്കൂടെ കൊന്നാല് ചെറിയ പ്രായത്തിൽ മുട്ടു നബിയുടെ നഹൂവത്തിന്റെ നെഞ്ചോടൊട്ടിച്ചേർന്ന് കടന്ന് വളരാൻ ഭാഗ്യം ശ്രദ്ധിച്ച മഹാൻ അലിയുബി നബി തോലിബ്ലാഹു അങ്ങനെ ഒരുപാട് മഹട്ടങ്ങൾ ഷിഡീഖെന്നവർ പറയുക അലിയായുടെ മുഖം അങ്ങനെ നോക്കി നിൽക്കും ഋഷൂലാന്റെ വഫാട്ടിന് ശേഷം നിങ്ങൾ എന്താ ഇങ്ങനെ നോക്കാൻ കാരണം അപ്പോളാ ഷിഡീഖെന്നവർ പറയുന്നത് അലിയുടെ മുഖം നോക്കൽ ഈ ബാധട്ടാണെന്ന് ഷഫീറനാ റഷൂ അതുകൊണ്ടാണ് ഞാൻ നോക്കി നിൽക്കുന്നത് ഡിൽമിന്റെ ശ്രേഷ്ഠത മാത്രമല്ല ിലായട്ടിൻ്റെ ഒന്നാകെയുള്ള രാജാധികാരം ഏറ്റടിന്റെ മഹത്വമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് മുറബി സുൽത്താൻമാർ സൊഹാബിയാവട്ടെ അല്ലാത്തവരാവട്ടെ ജനിക്കുമ്പോഴും ജനിക്കുന്ന സമയത്തും ജനിക്കുന്നതിൻ്റെ മുമ്പും അത്ഭുത സുദ്ധികൾ അവർ കാണിക്കും അവരൊരിക്കലും പേക്കില്ല അവരുടെ ചിന്ത കർമ്മം ഇതൊന്നും പേച്ചു പോകൂല ിൽപ്പെട്ടതാ അലിയാരി ടങ്ങൾ അത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഷിയ എന്ന് പറഞ്ഞൊരു കൂട്ടക്കാർ ആ കൂട്ടക്കാരിങ്ങനല്ല അലിയാരുടെ ഭാഗം ചേർന്ന് എന്നവരെയും എമറന്നവരെയും ആയിഷാ ബിവിനൊക്കെ വളരെ ടോണിയാക്ഷരം പറയുന്ന കൂട്ടരാഷിയ പിയച്ച് കൂട്ടരാണ് ലോകം വിജയിച്ചത് അന്നുള്ള കാലത്തുള്ള മുസ്ലിമിയങ്ങൾ പണ്ഡിതന്മാർ മുതൽക്ക് ഇന്നേ വിധി എഴുതപ്പെട്ട പിയച്ച കൂട്ടക്കാരാണ് ഈ കൂട്ടക്കാർ മനസ്സിലായോ ഇത് ഈ പിയച്ച കൂട്ടക്കാർ ഒരു ഇപ്പം റഫലട്ട് എന്ന് പറഞ്ഞൊരു കൂട്ടക്കാർ വരുമല്ലോ അപ്പുറം ഉപ്പുറം നിൽക്കുന്ന കൂട്ടക്കാർ ഗർഭല കഴിഞ്ഞു പിന്നീടുള്ള ആളുകൾ റസൂലുള്ള അലിയാര കുടുംബത്തെ വല്ലാതെ സ്നേഹിച്ച് ശ്രദ്ധിക്കുന്നവരെ ഉമറെന്നവരെ അധിക്ഷേപിക്കാൻ തുടങ്ങി ഇതല്ല അലിയാരുടെ ഭാഗത്ത് അലിയാര കുടുംബത്തെയും അവിടുത്തെ മുട്ടനബിയുടെ പേരക്കുട്ടികളുടെ സ്നേഹം സുസ്ഥിരമായി നിർത്തി നിർത്തൽ ഈമാനുള്ളവരുടെ ആവശ്യവ് ഇമാം തങ്ങൾ പറയുന്നു ലൗകാനി മുട്ടുനബിയുടെ കുടുംബത്തോള സ്നേഹം വച്ചിട്ടാണ് നിങ്ങൾ റഫുലട്ട് എന്ന് ആക്ഷേപിക്കുന്നെങ്കിൽ ഇൻസും സാക്ഷി നിന്ന് പറയട്ടെ അന്നീ റാഫിലി ഞാനും റാഫലി നിങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുട്ടിനബിയുടെ അലിയാരുടെ കുടുംബത്തോടുള്ള സ്നേഹം അതല്ല ആ പേരും പറഞ്ഞ് ശ്രദ്ധിക്കുന്നവരെയും ഉമറന്നവരെയും സ്വഹാബത്തിനെയും ആക്ഷേപിക്കുന്ന ആ വിഭാഗത്തിൽ നമ്മൾ പടരുത് എന്നാണ് ഇമാം ഷാഫിയെ തങ്ങൾ വിശദീകരിക്കുന്നത് വളരെ ഹെക്കാണ് വളരെ സത്യമാണത് അലിയാരുടെ സ്ഥാനവും മാനവും അവരുടെ ഡറജയും ഇൽമിൻ്റെ മഹത്വവും നമുക്കെല്ലാവർക്കും അറിയാം അപ്പുറം ഞാൻ വിശദീകരിക്കുന്നില്ല ഇനി അപ്പുറങ്ങൾ നോക്കി രണ്ടാമത്തെ രാജസ്ഥാനം ഏറ്റെടുത്ത ഖലീഫ മുട്ട്നബിയുടെ രാജസ്ഥാനം ഏറ്റെടുക്കുന്നത് അവിടെ ഷിബ് പൈ റഷൂലുള്ള എന്ന് പറയുന്ന റഷൂലാണ് രണ്ട് പേരെ മക്കൾ ഇവരുടെ മഹട്ടം ഒരിക്കലും പറഞ്ഞാ തീരില്ല ജനിക്കുമ്പോണ്ടായാൽഭുതം ശേഷമുണ്ടായാൽഭുതം ജിബിരിയിൽ വന്നിട്ട് ഇവരെ പോറ്റി വളർത്തിയത് നൂറുള്ള പുഷാർക്ക് കാണാൻ സാധിക്കും ഈ കുട്ടിയുടെ മഹട്ടം ഈ കുട്ടിയുടെ മഹട്ടം ഞാൻ അങ്ങോട്ടൊന്നും വിശദീകരിക്കില്ല ഇനി അസനൽ ബശരീത്തങ്ങൾ ഖിലാഫത്തിൻ്റെ രാജാധികാരം ഏറ്റെടുത്ത മഹാന ഈ മഹാൻ പ്രസവിക്കുന്ന സമയത്ത് ധാരാ മുസ്ലിം ബീബിയുടെ പരിചാരക അത്യാവശ്യം ഒട്ടാസപ്പനൊക്കെ ചെയ്തു കൊടുക്കുന്നത് അസം ബശരീത്തങ്ങളുടെ മാതാവ് പ്രസവിച്ചു പ്രസവിച്ച ഉടനെ ചരിത്രത്ത് കാണാൻ സാധിക്കും ചരിത്രത്തിൽ കാണാൻ നമുക്ക് സാധിക്കും എന്ത് ഉമ്മസുലൈം ബി വിക്ക് വറകിന്റെ ആവശ്യത്തിനും വേണ്ടി അസംബ്ശറി തങ്ങളുടെ ഉമ്മ നേരെ അട മലഞ്ചെരി പോയി വറക് പൊറുക്കും വറക് പൊറുക്കുമ്പോ കുട്ടി കരയും കുട്ടി കരയുന്ന സമയത്ത് ഉമ്മസുലൈം ബി വി കുട്ടിയെടുത്ത് നഞ്ചോട് ചേർത്തിയിട്ട് ിയുടെ മൊല കുട്ടിയുടെ വായിൽ വെച്ചു കൊടുക്കും അപ്പോൾ കുട്ടി മൊലപ്പാട് ഊമ്പി ഊമ്പി കുടിക്കുന്ന രംഗം നഭുവട്ടിന്റെ പാല് കുടിച്ച് വളർന്ന വളരാൻ ഭാഗ്യം കിട്ടിയ കുട്ടി സുൽത്താൻ മുറബിമാരുടെ ചരിത്ര ഞാൻ പറയുന്നത് ഷഹിയായ ചരിത്രം നിഷേധിക്കാൻ കഴിയൂല അത്തരം ചരിത്രങ്ങൾ നിഷേധിച്ചാൽ ഇജ്മാ ഇന്റെ ഭാഗത്തെ നിഷേധിക്കണം ഒരു മഹാനല്ല രണ്ട് മഹാന്മാരല്ല പട്ടും ആയിരക്കണക്കിന് മഹാന്മാര് രേഖപ്പെടുത്തി അംഗീകരിച്ചു വച്ച ചരിത്രങ്ങളായിതൊക്കെ നമ്മൾ അറിഞ്ഞോ അറിഞ്ഞില്ലേ എന്നുള്ള വിഷയം ഇപ്പൊ കണ്ട ചെറുപ്പത്തിലേ ഇവര് വളർന്നു വരുന്ന കണ്ടില്ലേ അഷ്ടഭശരീ നേരെ എന്ത് കാര്യം അള്ളാന ഋഷൂനോടാ ചോദിക്കുക മടീനയില് അള്ളാൻ ഋഷൂലി കടുവാണ് ഇത് മക്ബറയിലേക്ക് തിരുറൗലയിലേക്ക് തിരിഞ്ഞെന്ന് ചോദിക്കുന്ന രംഗം കണ്ട് ഉമറെന്നവര് തന്നെ ആ കുട്ടിയുടെ ഭാഗ്യം ആ കുട്ടിയുടെ ഭാവി നോക്കിക്കണ്ടിരുന്നു മനസ്സിലായോ അലിയാരുടെ കാലട്ട് മഹാനവറുകൾ അലി റലി അള്ളാഹുൽ എന്ന ഇൽമുംഫട്ടും ഹിലാഫട്ടും ഒക്കെ നേടിയിട്ടാ മഹാനവറുകൾ ഞാനിതിങ്ങനെ പറഞ്ഞ ഓരോ പട്ടിക പറഞ്ഞുകളും അങ്ങനെ പോരുകയാണെങ്കിൽ ഇവർ ജനിക്കുമ്പോഴും ജനിക്കതിൻ്റെ മുമ്പും ജനന സമയത്തും അത്ഭുതങ്ങൾ മുഹമ്മദ് ഉൽ ബാക്കിറുള്ളി ഉള്ള എന്തൊക്കെ ചരിത്രത്തിൽ കാണാം അങ്ങനെ പോയി കഴിഞ്ഞാൽ ചരിത്രം എണ്ണാൻ കഴിയൂല എണ്ണി പറയാൻ കഴിയൂല മനസ്സിലായോ ജയഫർ റഷ്ടിക്കട്ടങ്ങളുടെ ചരിത്രം ജനിക്കുന്ന സമയത്ത് ജനിക്കുന്ന മുമ്പുണ്ടായ അനുഭവങ്ങൾ ഡൊന്നും രണ്ടും മുറബികളല്ല മുറബി സുൽത്താൻമാരുടെ നില അങ്ങനെയാണത് വിശുദ്ധ ഖുർആൻ അൽമുലസൂൻ ഇഹ്ലാസ് നൽകിയിട്ട് അള്ളാഹുവിന്റെ അഹദിയായ ലോകട്ടായി വരും നമ്മളും ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആലമുല്ല അറുവാഹിലായിരുന്നു മുറബികൾ അന്നേ ജീവിച്ചിരുന്ന് ആലമുല്ല അഹദിയ എന്ന് പറയുന്ന ലോകട്ടായിരുന്നു ആ ലോകത്ത് ജീവിച്ച മുറബികളും അവരുടെ നമ്മളുമായിട്ട് എത്ര മാറ്റുണ്ട് ഒരുപാട് മാറ്റല്ലേ എത്ര മാറ്റം പറയാൻ കഴിയില്ല ഇതാണ് കുർ അൽ മുഹലസൂൻ അൽ മുട്ടഹറൂൻ എന്നൊക്കെ പറയുന്ന കൂട്ടക്കാർ ഇവരാ ജന്മസിദ്ധമായിട്ട് അഹടിയായ ലോകത്ത് വച്ച് അവർ ശുദ്ധീകരിക്കപ്പെട്ടതാ മനസ്സിലായോ അൽ മുഹലിസൂൻ മുട്ടഹ മുട്ടഹരി എന്ന് പറഞ്ഞാൽ അവരാൽ ശുദ്ധീകരിക്കപ്പെട്ട നമ്മൾ നമ്മൾ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരാണ് അവർക്കാണ് മുട്ടാഹരി എന്ന് പറഞ്ഞാൽ ഇതൊന്നും നിഷേധിക്കാൻ കഴിയൂല അള്ളാഹുവിന്റെ ലോകത്ത് അങ്ങനെ ഒരു പരിപാടി നടക്കൂല എന്ന് പറയാൻ പറ്റുമോ പറ്റൂലല്ലോ യാ മറിയം ഇന്നാഹാക്കി ശുദ്ധീകരിച്ച് പറഞ്ഞു വിട്ട മറിയാം വിഷുണ്ടുർ ആന ആർക്കാടോ അതോട് നഷ്ടമുള്ളത് ആരെതിർക്കും ഒരു നഷ്ടം അങ്ങനെ അള്ളാഹുവിൻ്റെ ഒരു കൂട്ടം മുറബികൾ ലോകത്ത് മുറബി മുട്ടനബിയുടെ അലാപ്പൊട്ടിന്റെ രാജപരമ്പര ഏറ്റെടുത്തവരുമൊക്കെ ജന്മസിദ്ധമായിട്ട് തന്നെ അവർ മുറബികളാണ് മുൻ ശൈകൃതങ്ങളുടെ ഒക്കെ കറാമട്ട് പ്രസവിക്കുന്ന സമയത്തുണ്ടായ അത്ഭുതങ്ങളൊക്കെ പേരുക്കുമ്പോ നിഷേധിക്കാനൊന്നുമില്ല ഇതൊക്കെ കുർ ആനിലും ഹരീഷിലും വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഇമാമിങ്ങളുടെ ഇജ്മാ വിഷയത്തിലും ഇതിൽ ശക്തമായിട്ട് കാണാൻ കഴിയും ജാഫർ ഇവരുടെ സ്ഥാനവും അങ്ങനെയാണ് നമ്മുടെ ഇമാമികളും ഒഴിക്കെ പോയി പുലുകാട്ട ഇമാമില്ല ഇമാം പിന്നെ അബൂഹനീഫലിയുള്ള ഇമാമുല്ല ആളം തങ്ങൾ അവള് ജാഫർ ഷോഡിക്ക് തങ്ങള് കണ്ടപ്പോൾ ജാഫർ ഷോഡിക്ക് എന്നവര് രണ്ട് മൂന്ന് ചോദ്യം ചോദിച്ചു നമ്മുടെ ഇമാമിങ്ങളെ കഥയല്ല ഈ പറയുന്നത് ഏ ചോദ്യം ചോദിച്ച് ഏതിനും ഉത്തരം കിട്ടാതെ വന്നപ്പോ വളരെ പരിശു സംശുദ്ധരിൽ സംശുദ്ധരായ ഇമാമുല്ല ആളം അബൂ ഹനീഫ തങ്ങള് ആ അലർട്ടിൽ അങ്ങോട്ട് കൂടി ജേഫർ ഷോഡിക്കിട്ടങ്ങളെ ലാജിമാക്കിയിട്ട് ഇൽമ് പഠിച്ചു ബർക്കെട്ട് കരഷ്ടമാക്കി അവിടെ അന്ന് ജീവിച്ചിരുന്ന ഷാറു വില മാക്കളും ജേഫർ ഷോഡിക്കിട്ടങ്ങളുടെ തിരുഹേളറത്തിൽ വെച്ചിട്ട് ഇൽമ് പഠിച്ചിരുന്നു മുറബി സുൽത്താൻമാരുടെ നിലയാണത് ഇബ്രാഹിമിൻ അദ്ഹമന്നവര് അഭുയ വിഷ്ടാമി തങ്ങൾ ഇവരൊക്കെ ജേഫർ ഷോഡിക്കിട്ടങ്ങളുടെ ഡറസിൽ പങ്കെടുത്തിരുന്നു അവരുടെ ആ പരിശുദ്ധമായ മുഖത്തുനിന്ന് വിശദീകരിക്കുന്ന ഹദീസിന്റെ വിശദീകരണം പഠിച്ച് വറുക്കിട്ടെടുത്തിരുന്നു മുറബി സുൽത്താൻമാരുടെ നില ഇങ്ങനെയാണ് പോണ ആ ജുനൈഡ് ഭാഗത്തുള്ള ഇവരൊക്കെ മുറബി സുൽത്താൻമാരാ ഈ മുറബ്ബി സുൽത്താൻമാർ ഒരിക്കലും പേക്കൂല ഇവര് പേച്ചാല് അള്ളാന്റെ ഋഷൂൽ പേച്ചു എന്ന് പറയേണ്ടി വരും അങ്ങനെ പേച്ചു എന്ന് പറഞ്ഞാൽ ഉള്ള പേച്ചു എന്ന് പറയേണ്ടി വരും ഇതിൽ പേക്കുന്നവരാരാ ഒരു ഷെയ്ഖിന്റെ ഖലീഫമാരുണ്ടാവും കുറേ ഖലീഫമാരുണ്ടാവും അതിൽ ചില ചില ഖലീഫമാർക്ക് അപട്ടങ്ങളും പേക്ക പേച്ച് പറ്റേ പഷാടിലും പോക മനസ്സിലായോ അപ്പൊ അവരുടെ മുരീതന്മാരെ വല്ല ഈ മുറബി സുൽത്താൻമാരും കണ്ട് വലിച്ചെടുക്കും ആ ഹലീഫക്ക് പേഴ്ച കൊണ്ടെങ്കിൽ പേച്ച അങ്ങനെ പോകാനുള്ളൂ ഡാക്കൊരീക്കട്ടിന്റെ ഉഷൂലാണ് ഞാനതൽപ്പം പറഞ്ഞുകൊണ്ട് മാത്രം മനസ്സിലായില്ലേ അപ്പോ ഇത് ഈ നമ്മൾ പഠിക്കല് നമുക്ക് കുറച്ചൊരു ആവശ്യം തന്നെയല്ലേ ഇനി ഇനിയാണ് വിഷയത്തേക്ക് വരുന്നത് മഹാനായിരിക്കുന്ന ഷെയ് ഹലീഫായി തങ്ങള് മുറബി സുൽത്താനായിരുന്നു പ്രസവിക്കുന്ന സമയത്ത് നമ്മളൊക്കെ മാലയിൽ കേട്ടല്ലോ പ്രസവിക്കുമ്പോ അങ്ങോട്ട് ഇറങ്ങുക എന്ന് ഞാൻ ഇറങ്ങൂല എനിക്കും എൻ ബയ്യാൽ തുടർന്നവർക്കും ഷുഖട്ടോടെ എനിക്കും എന്റെ മുരിതന്മാർക്കും നാല് സ്വർഗം തരാന്ന് ഇത് വാഗ്ദത്വം ചെയ്താൽ ഞാൻ ഇറങ്ങാമെന്ന് അള്ളാഹുനോട് സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ വയറ്റിൻ്റെ അകത്ത് സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിലെന്താ അത്ര അത്ഭുതം മുറബികൾ അങ്ങനെ സംസാരിക്കൂലേ സംസാരിക്കും അത് നമ്മൾ വിശ്വസിക്കല് വസിദിനാകും ഹുദ എന്നുള്ള ആ ആയത്തിന്റെ അർത്ഥ വ്യാപ്തിയിൽപ്പെടുന്നതാണത് അത് വിശ്വസിക്കണം നമ്മൾ വിശ്വസിച്ചു കൊണ്ടിട്ട് നമ്മൾ വിശ്വാസം ഉൾക്കൊള്ളണം അല്ല പറഞ്ഞു തന്നോ ഷെയ്ഖരീഫായിട്ട് അങ്ങൾ പറഞ്ഞു പോരാ ഇത് കരാർ എഴുതിയിട്ട് ഒപ്പിട്ടേരണം കരാറ് ചെയ്തിട്ടാണ് ഭൂമിയിൽ പ്രസവിക്കപ്പെട്ടത് ശിപായി ശേഖ് തങ്ങളെ പ്രസവിക്കുന്നതിന് മുമ്പ് അന്ന് ആ രാജ്യത്തുള്ള എല്ലാ മഹാന്മാർക്കും നല്ല സ്വപ്നം കാട്ടിയിരുന്നു ഇന്ന എന്ന കുട്ടിയെ പ്രസവിക്കുന്ന സമയമായി ഇന്ന മാസം ഇന്ന കുടുംബത്തിൽ ജനിക്കും ജനിച്ചാൽ ഇന്ന റിസൾട്ട് പഠിക്കാൻ ഏൽപ്പിക്കണം ഇന്ന സെൽ തിന്ന പോലത്തെ കുട്ടിയെ വളർത്തണം ഇന്നാൾ ഏറ്റെടുത്ത് സംരക്ഷിക്കണം ആനരിക്കുന്ന ശേഖരിഫായി തങ്ങളെ പ്രശയിക്കപ്പെട്ടപ്പോൾ അവിടുത്തെ മാധുലൻ അവിടുത്തെ മാതാവിൻ്റെ സഹോദരൻ ശേഖ മൻസൂർ തങ്ങള് തൻ്റെ സഹോദരിക്ക് ഒരു ആൺകുട്ടി ജനിച്ചു എന്നുള്ള വിവരം കിട്ടിയത് മാത്രമല്ല പെട്ടെന്ന് അത്ഭുതം കണ്ടു സുബഹാനുള്ള ശേഖരിഫായി തങ്ങള് അവിടുത്തെ ഇടത് കൈക്കൊണ്ട് അവിടുത്തെ ഗുഹ്യ ഭാഗം മറച്ചിരിക്കുന്നു വലത് കൈക്കൊണ്ട് തെക്ക് ബീർ കെട്ടിയിരിക്കുന്നു എന്നിട്ട് ഇങ്ങനെ തെക്ക് ബീറും കെട്ടി ഇടുക്കറി ചെല്ലുന്ന അവസ്ഥ ഇത് കണ്ട് ഞെട്ടിത്തരിച്ച മാതാവ് നേരെ ഓടിപ്പോയിട്ട് തന്റെ സഹോദരൻ മൻസൂർ തങ്ങളോട് വിവരം പറഞ്ഞു പെട്ടെന്ന് മൻസൂർ തങ്ങൾ പൊട്ടിക്കരഞ്ഞ് അല്ലാണ്ടൊരില്ലാ റബ്ബേ നീ എനിക്ക് സ്വപ്ന ദർശനം നൽകിയ എനിക്ക് പിഷാറത്ത് നൽകിയ നിന്റെ മഹാൻ ഏറ്റവും വലിയ ലോകത്ത് ഓടിച്ചുയരാൻ കണ്ട മഹാൻ എന്റെ സഹോദരിക്ക് എന്റെ കുടുംബത്തിൽ തന്നെ ജനിപ്പിച്ചല്ലോ ചെയൻസൂർ എന്നവർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആ ഗുഹ്യഭാഗത്തിന് ആ കയ്യൊണ്ണങ്ങോട്ടെടുത്ത് മാറ്റി നോക്കി അപ്പൊ അവരങ്ങനെ ചെയ്തു പെട്ടെന്ന് ആ കുഞ്ഞ് ആ ഗുഹ്യഭാഗം തന്നെ വീണ്ടും മറച്ചു ഓ അല്ലാണ്ടൊരില്ല ഇതാണ് നമ്മളൊക്കെ നമുക്കൊക്കെ പിന്നെ വിഷാറട്ട് നൽകി സ്വപ്നത്തിലൂടെയും മറ്റും വിഷാറട്ട് ചെയ്ത നൽകിയ മഹാൻ എന്നവർ സാക്ഷ്യപ്പെടുത്തി ഇതങ്ങോട്ട് പറയുമ്പോഴും എൻ്റെ ഒരു അത്ഭുതമുള്ളത് അള്ളാഹുവിന്റെ കുതിരത്തിനെ നിഷേധിക്കാൻ നമ്മളാരാണ് വഹാബികൾ എന്തോ പറഞ്ഞോട്ടെ നിഷേധികൾക്ക് നിഷേധല്ലാതെ വേറൊന്നുമില്ലല്ലോ പക്ഷെ നമ്മൾ ആയത്തിൽ ചരിത്രം പഠിക്കണം അങ്ങനെ ചെറുപ്പത്തിലെ അത്ഭുതം കാണിച്ച അത്ഭുത മഹാൻ ഷേഖ് തങ്ങള് രസ ചരിത്രം റിഫായി ഷെയ്ഖിന് നടത്തം വെക്കുമ്പോ അറബി നാടാണെങ്കിൽ അറബി പഠിപ്പിക്കണല്ലോ ഭാഷ ഗ്രാമർ പഠിപ്പിക്കണ്ടേ ഭാഷ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഉസ്താദിരുന്ന് പഠിപ്പിച്ചു ഉസ്താദിരുന്ന് പഠിപ്പിച്ച സമയത്ത് എന്താ അല്ലേ നമ്മൾ സാധാരണ പഠിപ്പിക്കുന്ന സൈദ് അംബ്രനെ തച്ചു അപ്പൊ ഷെയഹരിഫായി തങ്ങള് ചെറിയ മോന എന്തിനടിച്ചു അടിച്ച നീതി ഇവിടെ വ്യക്തമായിട്ട് പറയണം ആ ഉസ്താദ് പറഞ്ഞു മോനെ തങ്ങളൊട്ടി ഇത് ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഫായിലിനക്കും അഫൂലിനും ഉദാഹരണം പറഞ്ഞതാണ് അപ്പൊ കളവാണോ അതൊരു ഉദാഹരണമാണ് ഇത് പഠിക്കാൻ എന്നെ കിട്ടൂല എന്ന് പറഞ്ഞു ഷെയ്ഫ് ഷെയ്ഷരീഫായി തങ്ങള് അവിടെ നിന്ന് പോയി ഇതെന്താ പറയുന്നത് എന്താ സൂചിപ്പിക്കുന്നത് വളരെ ശുദ്ധത്തില് മായിട്ട് അള്ളാഹു ഇഷ്ടിഫാ ചെയ്ത മഹാന്മാരുടെ നിലയാണത് അതാണ് ആവിടിന്ന് പഠിച്ചെടുക്കേണ്ടത് മനസ്സിലായി പിന്നെ അവിടുന്ന് 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 ഇൽമ് പഠിച്ചിരുന്ന കാലട്ട് ഞാൻ കുറച്ച് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇപ്പം നിറത്തട്ടെ ഇൽമ് പഠിച്ചിരുന്ന ദാവൂദ് തങ്ങള് എൻ്റെ ഓർമ്മ ചെയ്യാനെങ്കിൽ ഗ്രന്ഥങ്ങളൊന്നും ഇപ്പം എൻ്റെ മുമ്പിലില്ല ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുക ശെയ്ഹോട് ഒരു സദർച്ചിലെ എല്ലാവരും കൂടെ പങ്കെടുത്തു ശേഖകമാരും മുരീദന്മാരും നാട്ടാരും എല്ലാവരും കൂടെ പങ്കെടുത്ത് എല്ലാവരും പങ്കെടുത്തപ്പോ അതിൽ ശേഖരീഫായി തങ്ങളെന്ന ചെറിയ കുട്ടിയ മഹാനവകളുമുണ്ട് ഉസ്താദിൻ്റെ കൂടെ സദ്യിയിൽ പങ്കെടുത്തതല്ലേ പങ്കെടുത്ത് ഭക്ഷണം കഴിച്ച് അങ്ങനെ അവിടെ ഡഫു മുട്ടുന്ന ആൾ പാട്ടുകാടി ഡഫ് മുട്ടിയ ആളങ്ങനെ പാട്ടുകടിയപ്പോ ആരിഫിങ്ങളൊക്കെ പാട്ട് അള്ളാഹുവിന്റെ ലിഖാ കണ്ടവർക്ക് അവരുടെ ഹാല് മാറും അള്ളാഹുവിലുള്ള ആനന്ദം ഷോക്കും വർദ്ധിക്കും നമ്മളമാർക്കുള്ള ടോണിയാഷറല്ല അവരൊക്കെ വരിക അരിവരിങ്ങനെ ആടാനും ഒപ്പം ഇങ്ങനെ തലയിട്ടിങ്ങനെ കുലിക്ക് ഇങ്ങനെ ആടാൻ തുടങ്ങി പെട്ടെന്ന് ഷേഖ് ഷരീഫായി ഞങ്ങൾ ആ ഡെഫേരൻ്റെ ഇട്ട് പോയിട്ട് ആ ഡഫ് വാങ്ങി പൊട്ടിച്ച് വലിച്ചെറിഞ്ഞു ദൂരെ എറിഞ്ഞു ദേഷ്യപ്പെട്ട് ജനം ഞെട്ടി ഞെട്ടിച്ചരിച്ച ജനം ശേഖനോട് പോയിട്ട് പറഞ്ഞു ഇങ്ങളെ കുട്ടി കുട്ടിട്ട് പഠിക്കുന്ന ചെറിയ കുട്ടി കാട്ടിയ അടപ് കേട് കണ്ടില്ലേ അവ ശൈഹ ഡാവുടന്നവര് പറഞ്ഞു എനിക്കറിഞ്ഞൂടാ ഞാൻ ആ കുട്ടിന്റെ ശേഖ ഒന്നല്ല ആ കുട്ടി എന്റെ ശേഖാണ് ആ കുട്ടിയെ വളർത്താൻ എനിക്ക് കഴിയില്ല നിങ്ങൾ ആ കുട്ടിയോട് തന്നെ ചോദിക്ക് അങ്ങനെ ശേഖരി റൗഡ് തങ്ങളെ ഈ കുട്ടിയോട് മോനെ നിങ്ങൾ എന്താണ് അങ്ങനെ ചെയ്തത് ശേഖരിഫായി തങ്ങൾ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് നടന്ന സംഭവം വിശദീകരിക്കുന്നു കണ്ടില്ലേ ഇഫായി തങ്ങൾ പറയാ ആ ചെറുപ്പക്കാരൻ ഡഫ് മുട്ടി പാട്ടുകാടി പാട്ടുകാടി അയാൾ നമ്മളിവിടെ ആനന്ദത്തിൽ ആറാടിയപ്പോൾ അള്ളാഹുമായിട്ടുള്ള ഷുഹൂഡില് ലിഖായിൽ ലഡ്ഡറ്റിലിരുന്ന് ആടിയപ്പോ അവന്റെ കൽബ് പോയതപ്പോള ഇവിടുക്ക അവൻ ഇന്നലെ കള്ളുടിയന്മാരുടെയിൽ പാട്ടുകാടിയുന്നു അപ്പൊ ആ കള്ളും കുറിച്ച് ആ ഇങ്ങനെ ആടിയുന്നു ആ ആട്ടും നമ്മളാട്ടും ഒരുപോലെയായിട്ട് അവൻ്റെ മനസ്സിലിരുന്ന് അവങ്ങനെ കുറ്റപ്പെടുത്ത നമ്മളെ കാഖിരിങ്ങളെ ആശിക്കീങ്ങളെ കുറ്റപ്പെടുത്ത അപ്പഴാണ് ഞാൻ അത് വലിച്ചു പൊട്ടിച്ചെറിഞ്ഞത് എല്ലാ ചെറുപ്പക്കാരൻ വന്ന് ഷെയ്ഖരീഫായി തങ്ങളുടെ മാപ്പ് പറഞ്ഞു കാല് പിടിച്ചു കണ്ടോ അള്ളാഹു ചെറുപ്പത്തിലേ ഇഷ്ടിഫാ ചെയ്ത് വളർത്തിക്കൊണ്ടിരുന്ന കണ്ടില്ലേ ഇങ്ങനെ ഷെയ്ഖരീഫായി തങ്ങളുടെ മത അവിടുത്തെ മതത്തിനും മാറ്റമില്ല ആദ്യമായിട്ട് കുട്ടബുല്ലാബ് എന്നുള്ള ഭരണാമട്ടില് ആദ്യത്തെ പേര് ഷെയ് ഹരീഫായി തങ്ങളുടെ ഒരുപാട് ചരിത്രകാരന്മാര് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അതല്ല ഓഷുലം തങ്ങൾ പാപ്പാൻ്റെതാണെന്ന് അങ്ങനെയും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളത് വിശ്വസിക്കുക അങ്ങോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല ഷെയ്ഹരീഫായി ട്ടങ്ങള് ലോകട്ടിൻ്റെ കുട്ടുബായി വൗസായി രാജാവായി ഇതൊക്കെ രാജാവാകുക അപ്പുറത്ത് ഹൗസുല്ലം ഇരിക്കുന്നു അവിടൊന്നും രാജാവ ഷെയ്ഹരീഫായി തങ്ങളും രാജാവ അന്നത്തെ കാലത്തുള്ള മുറബി സുൽത്താൻമാര് നമ്മൾ ഈ ഭൂമിയിൽ ഓരോ സ്ഥാനം ഇളകിയിട്ട് ഇറങ്ങിയിട്ട് രാജാവാക്കുന്നമാരല്ല അള്ളാഹുവിന്റെ ആത്മീയ ലോകത്ത് സുഖലോക സ്വർഗീയ ഭാഗങ്ങളിൽ രാജസ്ഥാനം കരഷ്ടമാക്കി നിൽക്കുമ്പോ അതൊക്കെ നടക്കും അങ്ങനെ നമ്മളെ വിശ്വസിക്കണം നമ്മളിങ്ങട്ട് കയറി ചെയ്ത് അവിടെ ഒരു പഞ്ചായത്തൊരാക്കും മറ്റേ പഞ്ചായത്ത് മറ്റാക്കും അവിടെ ഒരു കുട്ടുബ് ഇവിടെ ഒരു ഹൗസ് ഇങ്ങനെയല്ല ആത്മീയ ലോകത്ത് കുട്ടുബായി വന്നാൽ കുട്ടുബാകും ഓഷായി വന്നാൽ ഓഷാകും സുൽത്താനായി വന്നാൽ സുൽത്താനാകും അതിൽ തർക്കമില്ല ആർക്കും അതിൽ ആക്ഷേപമില്ല അത് ആത്മീയ ലോകം തിരിയുന്ന എല്ലാ ആരിഫിങ്ങൾക്കും അറിയാം ഇത് വഹാബികള് ഹോസം പറഞ്ഞു ദിഫായി ഷേഖും പറഞ്ഞു ഇങ്ങനെ തോൽ തമ്മിലിട്ടല്ല എന്ന് പറഞ്ഞ് മഹാന്മാരെ പരിഹസിക്കുന്ന ആ പരിഹാസമൊന്നും സ്ഥാനത്ത് ബാക്കിയാവുന്നില്ല സാധുക്കൾക്ക് അറിയാതെ പറയണത് ഞാൻ പ്രത്യേകം പഠിക്കണം മനസ്സിലാക്കണം ഷെയ്ഷരീഫായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്റെ സ്ഥാനം എന്റെ മഹത്വം ഇതൊക്കെ അള്ളാഹു പറയാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ അവര് പറയല് നമ്മളുടെ ഉള്ളൊളിക്കുന്നത് പോലെ ഒന്നല്ല കുലില്ലാഹുമാലിക്കിൽ മുൽ മുൽക്കമിക്കുൽ മുൽക്കള്ളാഹു അല്ലേ മുലുക്കിയിട്ട് കൊടുക്കുന്നവൻ അള്ളാഹു ഒരാൾ കള്ളാഹു കൊടുത്താല് കൊടുക്കുന്നത് മുയിക്ക കൊടുക്കും ഐ മിനൽ മുൽഖി എന്ന് പറയാതെ അൽ മുൽഖ് എന്ന് പറഞ്ഞു കൊടുത്താല് എല്ലാം കൊടുക്കും ചൊറുകട്ട് കടക്കാനുള്ള അവകാശം മരിക്കുമ്പോ ഈ മാം കിട്ടാനുള്ളത് മറ്റുള്ളവർക്ക് ഈ മാ ധർമ്മം ചെയ്യാൽ അൽ മഹദീന്നുള്ള സ്ഥാനം ഇതൊക്കെ അള്ളാഹ് വച്ചു കൊടുത്ത സുൽത്താനുള്ള ആരിഫായിരുന്നു തങ്ങൾ എത്ര അവളുടെ മഡ് പറയുക പറഞ്ഞാലും പറഞ്ഞാലും തീർത്താൽ തീരാട്ട മഡഹുകൾ അവിടുത്തെ ശൈലി മറ്റു അശാഹിഹന്മാരെ പോലെയല്ല വളരെ മൃഥുലമായ സ്വഭാവം മുട്ടനബിയുടെ അള്ളാഹുവിൻ്റെ റഹ്മട്ടൊരാൾക്ക് നോക്കിക്കാണോ പഠിക്കണോ ഷെയ്ഷരീഫായി തങ്ങളുടെ ചരിത്രം പഠിച്ചാൽ മതി തർക്കമില്ല ഒരിക്കൽ ഷെയ് ഷരീഫായി തങ്ങള് ജനങ്ങളൊക്കെ അങ്ങനെ നടുന്ന എല്ലാവരും കൂടെ കൂടി നിൽക്കുന്ന എന്താ പരിപാടി നോക്കുമ്പോ ഷൈഹരീഫായി താങ്കൾ നോക്കുമ്പോൾ ഒരു പട്ടിയെ കല്ലെറിട്ടെറിയാണ് ചീഞ്ഞളിഞ്ഞ പട്ടി ശരീരം വൃണം പിടിച്ച പട്ടി രോഗം ബാധിക്കുന്ന രോഗം ബാധിച്ച് വളരെ വിഷമിച്ച് നടക്കുന്ന അവസ്ഥ അങ്ങനെ ജനങ്ങൾ കല്ലെറിച്ച് കല്ലെറിഞ്ഞ് കൊല്ലുക ഇത് കണ്ട് ഷെയ്ഖരീഫായി തങ്ങൾ വലിയ പട്ടിൻ്റെ അടുത്തേക്ക് ചെന്നു ചെന്നിട്ട് അവിടുത്തെ പരിശുദ്ധമായ ഷാള് വിരിച്ച് അതുകൊണ്ട് പട്ടിയെ എടുത്ത് കൊണ്ടുവന്ന് ആ പട്ടിയെ കൈകി വൃത്തിയാക്കി മരുന്ന് വെച്ച് രോഗം സുഖപ്പെടുത്തി ഒരാറ്റ സമയം മഹാനപറകള് ഈ പട്ടിക്കും വേണ്ടി ചെലവഴിച്ചു പട്ടിക്കും വേണ്ടി ചെലവഴിച്ച് അദ്ദേഹത്തിൽ നിന്ന് ഷെഹരീഫായി തങ്ങളിൽ നിന്ന് ആയിരിഫട്ടിന്റെ ഇൽമ് കേൾക്കാൻ ആയിരക്കണക്കിലാളുകളാണ് പല ദിക്കിൽ നിന്നും വന്നണിഞ്ഞവര് അവര് പറഞ്ഞു അവിടുന്ന് ഒരാഴ്ച സമയം ഈ പട്ടിക്കും വേണ്ടി അവിടുത്തെ പരിശുദ്ധമായ ജീവിതം മാറ്റിവെച്ചണോ എൻ്റെ ഒരു പണിയാണ് അവിടുന്ന് ചെയ്യുന്നത് ഷെയ്ഖരീഫായി തങ്ങൾ പറയുന്നു ഞാൻ ഈ സ്ഥാനത്തെത്തിയത് ഒരുപാട് തർക്കങ്ങൾ സൽക്രമങ്ങൾ അധികരിപ്പിച്ചത് കൊണ്ട് മാത്രമല്ല സമസൃഷ്ടികളുള്ള ദയ കാരുണ്യം മാത്രമാണ് അങ്ങനെയാണ് ഷെയ്ഹരീഫായി തങ്ങൾ ഒരാഴ്ച സമയം എത്ര പറഞ്ഞാലാ തീരുക അവര് ജനങ്ങളത് കേട്ട് പിരിഞ്ഞു പോയി മഹാനപറ കൂടെ ഉപദേശം ഒരു കുണ്ണിന്റെ മുകളിലായിരുന്നു എല്ലാ ബുധനാഴ്ചയും അദ്ദേഹം അവിടുന്ന് പ്രസംഗിക്കും വയള് പറയും ആ എല്ലാ വീട്ടിലും സ്പീക്കർ വച്ച് കേൾക്കുന്നത് പോലെ അവിടുത്തെ വയൾ അലടിക്കും ജനങ്ങളത് കേട്ട് പാഠം ഉൾക്കൊള്ളും അള്ളാഹുവിനെ പേടിക്കും എല്ലാ ഇൽമം അവരുടെത്തും ഇതൊക്കെ ഷേഖരിഫായി തങ്ങളുടെ കറാമട്ടായിരുന്നു അങ്ങനെ എണ്ണി എന്നിട്ടീർത്താ പറ്റ തീർക്കാൻ പറ്റാത്ത കറാമട്ടകൾ ഉടനെ ഒരു വിളിയാണ് മദീനെത്തുന്ന അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളിങ്ങോട്ട് സ്വീകരണം നിങ്ങൾക്കൊക്കരണം അവരിഫായി ഷേഖ് മുരീതന്മാരോടൊക്കെ ചോദിച്ചു നമ്മളുടെ ഉമ്മു അബീതയിൽ ബഹദാദിൽ സ്ഥിതി ചെയ്യുന്ന നല്ലാൻ റസൂൽ ഇപ്പൊ വിളിക്കുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് പോകണോ റസൂള്ളാന്റെ സ്വീകരണത്തിൽ പങ്കെടുക്കണോ അപ്പോൾ എല്ലാ മുരീടന്മാരും വളരെ ആവേശത്തിൽ നമുക്ക് പോകാം നമ്മളെ ഒരു സ്ഥാനം കിട്ടുന്നതല്ലേ പോകാം ആ നിങ്ങളൊക്കെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം അങ്ങനെ അവർ പെട്ടെന്ന് ബഷ്ടപ്പെട്ട് പോന്ന് ഇറാക്കിന്റെ തെരുവിലൂടെ നടന്ന് നീങ്ങിയപ്പോൾ ജനങ്ങൾ ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാ ഞങ്ങൾ മദീനയിലേക്ക് ഞങ്ങളെ ഷെയ്ഖിന് സ്വീകരണം റസൂള്ള കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ കൂടെ ഭക്ഷണമോ അല്ലെങ്കിൽ യാത്രക്കുള്ള ഒരുക്കു സാധനങ്ങളോ ഒന്നുമില്ലല്ലോ ഞങ്ങളെ കൂടെ ഒന്നുമില്ല ഞങ്ങളിങ്ങനെ വരുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ അത്ഭുതപ്പെടുത്തും വിധം അവർ തൊണ്ണൂറായിരം പേരാ മഠിനയിലിട്ട് വന്നപ്പോൾ തങ്ങൾ മദീന റൗലാ ഷരീഫിന്റെ മുന്നിലെത്തിയപ്പോ പൊട്ടിക്കരഞ്ഞ് വിടുമ്പിക്കൊണ്ടിട്ട് പറഞ്ഞു അള്ളാൻ്റെ ഞാൻ അങ്ങ് പ്രവിശ്യയിലായിരുന്ന സമയത്ത് എൻ്റെ റോഹിനെ ഞാൻ സാധാ സമയം ഇവിടത്തെ തിരുഹളറത്തിലേക്ക് ഹുജറയിലേക്ക് ഞാൻ പറഞ്ഞു വിടുമായിരുന്നു ഇവിടുത്തെ മണ്ണും തിരുറൗളയും പരിസരവും ചുംപിച്ചുകൊണ്ട് ആറോഹി എന്റെ പരിശുദ്ധ ശരീരത്തിലേക്ക് തന്നെ മടങ്ങി വരും ഇത് എന്റെ ശരീരത്തിന്റെ ഉയമാ ഞാനിതാ ഉടലോടെ വന്നിരിക്കുന്ന റസൂലുള്ള കൈഷ അവിടുത്തെ പരിശുദ്ധമായിരിക്കുന്ന ഇങ്ങോട്ട് നീട്ടണം ഞാനൊന്ന് ചുംബിച്ച് എന്റെ ഇഷുക്ക് എന്റെ ആശ തീർക്കട്ടെ റസൂലുള്ള തൊണ്ണൂറായിരം ജനങ്ങൾ നോക്കി നിൽക്കേ അള്ളാഹുവിൻ്റെ റഷൂൽ പരിശുദ്ധ ഹുജ്രയിൽ നിന്ന് കൈ കൊടുത്തു എല്ലാവരും കാണേ ഷെയ്ഖരിഫായി തങ്ങൾ കൈ ചുംബിച്ചു മുട്ടി 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 മടി വരുവോള മുട്ടി ഇഫായി ഷെയ്ഖ് കയ്യെടുത്തപ്പോൾ അള്ളാഹുവിൻ്റെ അവിടുത്തെ പരിശുദ്ധ എടുത്തപ്പോൾ അള്ളാഹുവിൻ്റെ ഋഷൂൽ കൈ അങ്ങോട്ട് തിരിച്ചു വച്ചത് ഈ ചരിത്രം സാക്ഷിപ്പെടുത്തിയിട്ട് ഒരാളും രണ്ടാളുമല്ല തൈമിയ വരെ ഈ ചരിത്രം സത്യസാക്ഷിപ്പെടുത്തിയിട്ടുണ്ട് കണ്ടോ ഓഷൈ ഹരീഫായി തങ്ങളുടെ മഹട്ടമാണ് മഹട്ടം പിന്നല്ലേ മൗലുത് മൗലു എന്നാൽ മഹട്ടം പറയുക മഹട്ടം പറയുക അങ്ങനെ എത്ര അവിടുത്തെ പള്ളിൽ പറഞ്ഞാൽ അവസാനിപ്പിക്ക ആർക്കും കഴിയില്ല അതിൽ ഷെയ്ഖ് ശേഖരിഫായി തങ്ങളുടെ മുരീദന്മാർക്ക് നാല് സുർഗം തന്നാല് അതിൽ പുതുമയില്ല അന്ന് അവിടുത്തെ അവിടെ ജീവിച്ചിരുന്ന കാലത്തുള്ളവർക്കറിയാം മുരിഫായി ഷെയിൻ്റെ മഹട്ടം അവരതിൽ ആശ ഷെയ്ഖ് ശേഖരിഫായി തങ്ങളുടെ ഒരു മുരീദ് മുരീതിന് വീടിൻ്റെ അടുത്തൊരു തോട്ടം കിട്ടാൻ വേണ്ടി ഷെയ്ഖ് ശേഖരിഫായി തങ്ങളാ മുതലാളിയോട് ശുപാർശ ചെയ്തു ഞാൻ ദീർഘിപ്പിക്കല്ല ഇപ്പൊ ശുപാർശ ചെയ്തപ്പോ ഷെയ് ഹരീഫായി തങ്ങളോട് ആ മുതലാളി പറഞ്ഞത് തോട്ടൊക്കെ ഞാൻ തരാം പക്ഷേ എനിക്ക് നിങ്ങളൊരു കാര്യം ചെയ്തിരുന്നു ഇച്ച് കുറേ ഡുക്കറല്ലാനും നിങ്ങളെ അങ്ങനെ ചെല്ലിക്കൊണ്ട് രാവും പായലും ഉണ്ടാക്കിക്കൊണ്ട് നടക്കാനും എന്നെ പറ്റൂല എന്ന ഇതിനെ കിട്ടൂല്ല ഇനി ഇവില്ല ഇവിടെ ഞാൻ നിങ്ങളെ മുരീതിന് തോട്ടം കൊടുത്താല് ചൊർകീയ ലോകത്ത് വർറസിന്റെ ലോകത്ത് എനിക്ക് ആ തോട്ടം തിരിച്ചു കിട്ടണം അതിന് സ്വർഗീയ ടോട്ടൻ നിങ്ങൾ തരുമോഫായി തങ്ങൾ പറഞ്ഞു ഞാൻ തരാം തരാമെന്ന് പറഞ്ഞാ പോരാ നിങ്ങൾ എഴുതി റിക്കാർഡാക്കിട്ട് എന്റെ കയ്യിൽ തരണം എന്നറഞ്ഞു അങ്ങനെ എഴുതി റിക്കാർഡാക്കി ശേഖരിഫായി തങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു അദ്ദേഹം മരിക്കുന്ന സമയത്ത് കുടുംബത്തോട് വഷിയിട്ട് ഞാൻ മരിച്ചാല് എന്റെ കഫമുടക്കുള്ളിൽ മുടക്കുള്ളിൽ നിങ്ങൾ ഈ ലീസ്റ്റ് വെക്കണം ഈ വില്ല് ഈ എയ്റ്റ് നിങ്ങൾ വെക്കണം അങ്ങനെ വീട്ടുകാരത് അദ്ദേഹത്തിൻ്റെ കഫം മുടയിൽ വെച്ചിട്ട് മറവ് ചെയ്തു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പുറത്ത് ഒരു എയ്ത്ത് കിടക്കുന്നത് കണ്ട് ഇദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ ഷെയ്ഖരീഫായി തങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചു എനിക്ക് സ്വർഗീയ തോട്ടം കിട്ടി വളരെ സ്വഹീഹായ ചരിത്രം ഇതാണ് അള്ളാഹും ഒലുക്കിയിട്ട് കൊടുത്താൽ സ്വർഗത്തിൻ്റെ അവകാശം കൊടുത്താല് അതിൽ ഓഹരി തോട്ടം കൊടുക്കാൻ ആർക്കെങ്കിലും അധികാരം കൊടുത്താല് കൊടുക്കാൻ പറ്റൂലാണോ അത് നിഷേധിക്കാൻ നമ്മളാര ആരുമല്ല നമ്മൾ ഈമാൻ ഉൾക്കൊള്ളേണ്ട വിഷയങ്ങളല്ലേ ഇതൊക്കെ മുറബികളെ സംബന്ധിച്ച് നമ്മുടെ ഈമാൻ ഉൾക്കൊള്ളണ്ടേ ഞാൻ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുകയല്ല എട്ട മാഡക്ക് പറഞ്ഞാൽ അവിട്ടൊരായൽ ഷേഹരീഫായി ട്ടങ്ങളുടെ അയൽവാസി ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തോട് ഷേഹരീഫായി ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്റെ വാ നിങ്ങളോട് എനിക്കൊരു കടമയുണ്ട് എന്താ കടമ അദ്ദേഹം എങ്ങനെ നോക്കി നിന്നു നിങ്ങൾ മുസ്ലിം ആവണം അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ എങ്ങനെ മുസ്ലിം മുസ്ലിമാവുന്നു മുസ്ലിമായ അപകടം എന്റെ കുടുംബം ഞാനൊരു മർഷീഹല്ല എന്റെ കുടുംബങ്ങൾ എന്നെ ഹലാക്കും അവരെന്നെ കൊല്ലും അതുകൊണ്ട് എനിക്ക് പേടി എനിക്കറിയാം നിങ്ങളുടെ കറാമട്ട് നിങ്ങളുടെ ഷറഫ് നിങ്ങളുടെ ഫളില് നിങ്ങളുടെ സ്ഥാനം ഭയങ്കരമാ ഞാനനുവദിച്ചതിന്റെ സാക്ഷിയല്ലേ അനുഭവനല്ലേ പിന്നെ ഞാൻ മുസ്ലിമാക്കാത്തതിന്റെ കാരണം എന്റെ കുടുംബങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തി എന്നെ ഹലാക്കാക്കും അപ്പൊ ഷെയ്ഖരീഫായി തങ്ങൾ പറഞ്ഞു എങ്കിൽ നിങ്ങളുടെ കൈ ഇങ്ങോട്ട് നീട്ടി കൈ നീട്ടി ഇനി നിങ്ങൾ ഷഹാദട്ട് ചെല്ലുക ചെല്ലി ഇനി നിങ്ങളവിടെ മുണ്ടാതിരുന്നോളി ഒരൊറ്റ കൊണ്ടിട്ട് അദ്ദേഹത്തിന്റെ കാര്യം മുഴിക്ക ഏറ്റെടുത്ത തങ്ങൾ തങ്ങള് തങ്ങളുടെ പരിശുദ്ധ വഫാട്ടിന് ശേഷം ആയി തങ്ങളുടെ ഖലീഫ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഒന്നിരക്ക ഇസ്ലാമാകണം അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് വിട്ടുപോകണം അപ്പൊ ഈ കച്ചവടക്കാരൻ പറഞ്ഞു അമസലിമായ മനുഷ്യൻ പറഞ്ഞു നിങ്ങളുടെ സേഖ റിഫായി തങ്ങൾ എന്നോട് ഇന്ന കരാറൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതിലാണ് ഖലീഫ കരഞ്ഞത് അബേ എൻ്റെ സേഖിന്റെ സ്ഥാനം റിഫായി തങ്ങളുടെ സ്ഥാനം നിനക്കല്ലേ അറിയുള്ളൂ എനിക്ക് അബദ്ധം പറ്റിയതാ നിങ്ങൾ മാപ്പ് തരണം എന്ന് പറഞ്ഞ് അദ്ദേഹം പൊട്ടിക്കരഞ്ഞ സംഭവം ചരിത്രത്തിൻ്റെ കിതാബ് കാണാൻ സാധിക്കും അപ്പൊ ഞാൻ ചുരുക്കുകയാണ് മുക്മിനീങ്ങളെ ഇതിലൊന്നും പുതുമയില്ല ഷെയ്ഹരിഫായി തങ്ങൾക്ക് കൈയാമത്തിനാല് പേരേക്കും മുരീതന്മാര് ഇങ്ങനെ കിടക്കും അള്ളാഹുദ്ദേശിച്ചവരും മുഴിക്കയും അദ്ദേഹത്തിൻ്റെ പരിശുദ്ധമായ ിൽ തെരീക്കെട്ടിൽ കൂടി അവര് രക്ഷപ്രാപിക്കും അങ്ങനെ രക്ഷ പ്രാപിക്കുന്നത് ഇത് ചെറുതായിട്ട് കണ്ടുകൂട മനസ്സിലായോ ഇങ്ങനെ പെട്ടില്ലെങ്കിൽ ഇവരെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ അപകടം വരുന്നത് ചില്ലറല്ലയോ മയക്കോ റോഹുവൻ മലായി കത്ത് സ്വഫല്ലായിട്ട കല്ല മൂൻ ഇല്ലാമൻ അതിനല്ലോ റഹ്മാനവകാല സ്വഭാവ ഒരു മനുഷ്യനും ഉണ്ടാത്ത കർഫ്യൂ മഹ്വരയുള്ള വല്ലാത്ത ഭീപൽഷകമായിരിക്കുന്ന ഘട്ടം ആയിട്ട കല്ലമോൻ ഇല്ലാമൻ റഹ്മാൻ അള്ളാഹു സമ്മതം കൊടുത്തവരുകയെ കണ്ടോ അള്ളാഹു മഹ്ഷ്വരയുള്ള ഭീതിരമായ ഘട്ടം വിവരിക്കുമ്പോഴും അള്ളാഹു പറയുന്നത് അള്ളാഹു സമ്മതം കൊടുത്തവരുകയെ അവിടെ അവർ ഷഫായിട്ട് ചെയ്യും രക്ഷപ്പെടുത്തും ഒരിക്കലും മുഖം കെടുത്താതെ നിസ്സാരപ്പെടുത്താതെ ബീബൽ ഘട്ടങ്ങളിലും മഷായിഹന്മാരെയും അമ്പിയാക്കളെയും അങ്ങനെ നിലനിർത്തുന്ന വല്ലാട്ടൊരവസ്ഥ ഈ അവസ്ഥയിൽ ഷെയ്ഖ് തങ്ങള് അവിടുത്തെ മുരീടന്മാരെ മുയിക്ക രക്ഷപ്പെടുത്തുമ്പോ ചാടുക്കളായ നമ്മൾ നിൽക്കുമ്പോൾ മാഷറയിൽ നിൽക്കുമ്പോൾ മഹാന്മാരെ വിശദീകരിക്കുന്നു അള്ളാഹു ഔലിയാക്കന്മാരുടെ ഭാഗത്തേക്ക് ചോദി തിരിഞ്ഞ് ചോദിക്കും നിങ്ങൾക്ക് ഇവരിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിയോ കാരണം ഇന്ന ഇന്നാദാ എന്റെ ശിക്ഷ നരകത്തിലെ ഭയാനകമായിരിക്കുന്ന ശിക്ഷ അതിശക്തമാണ് ഇവർ കർമ്മം കുറഞ്ഞവരാ ഇഹ്ലാഷ് കുറഞ്ഞവരാ തക്കുവ കുറഞ്ഞവരാ നിങ്ങൾക്ക് ആരെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിയുമോ ഹക്ക് മാത്രം വെളിവാകുന്ന ദിവസം ഹക്ക് മാത്രം സംസാരിക്കാൻ പറ്റുന്ന ദിവസം ഹക്ക് മാത്രം അവിടെ പോകുന്ന ദിവസം അവർക്ക് ഹക്ക് വെളിപ്പെടുത്തി കൊടുക്കും ഇന്നാൾ ഇന്നാൾ അന്നാളെ സംസാരി സ്നേഹിച്ചിരുന്നു അപ്പോൾ അങ്ങനെ കുറെ എണ്ണം രക്ഷപ്പെടും വീണ്ടും കിടക്കുന്ന മുസ്ലിംങ്ങൾ നബിയുടെ സമുദായത്തപ്പെട്ടവര് ഔലിയാക്കളോട് അള്ളാഹു അവരുടെ വക്കൽ നിന്ന് പറയും ഏ നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും എൻ്റെ ഇഷ്ടപ്പെട്ട ഔലിയാക്കളെ സ്നേഹിച്ചവരുണ്ടോ ഉണ്ടെങ്കിൽ അവിടെ വച്ചിട്ട് അവർക്കും രക്ഷ കിട്ടും കള്ളത്തറം പറഞ്ഞാൽ പോരാ നിഫാക്ക് വച്ചാ പോരാ ഹക്കില് മാത്രം സ്നേഹിച്ച സ്നേഹം പുലർത്തിയാല് അള്ളാഹു അവരോട് ഇവരെ രക്ഷപ്പെടുത്താൻ ാഹുവിന്റെ വളരെ സ്നേഹത്തോടുള്ള ആവശ്യം അങ്ങനെ അവരും സൊറുകട്ടിലേക്ക് കയറും ഇങ്ങനെ ഒരുപാട് കർമ്മം ചെയ്തിട്ട് കർമ്മത്തിൻ്റെ കുറവ് കൊണ്ട് ചൊർഗട്ട് കിടക്കാൻ പറ്റാത്ത ആൾക്കാരെ ഒരുപാട് മുറബീങ്ങൾ രക്ഷപ്പെടുത്തും നമ്മളും ഇതൊക്കെ ചെയ്യുന്നത് അതിനല്ലേ മരിക്കുന്ന സമയത്ത് നമ്മുടെ ഇബിലീസ് പ്രത്യക്ഷപ്പെട്ടിട്ട് പണിപ്പെട്ട് നമ്മളെ ഈമാൻ ഊരുന്ന സമയത്ത് ഷെയ്ഹരീഫായി തങ്ങളെ പോലുള്ള മുറബികളെ കൂട്ടുപിടിച്ചാൽ അവരെ സ്നേഹിച്ചാൽ അവര് പ്രത്യക്ഷപ്പെട്ടാൽ അവരുടെ ആത്മീയ റോഹ് ആത്മീയ ശക്തി എത്ര വലിയ ശക്തരാണ് പെട്ടെന്ന് സെക്കൻഡിൽ വന്ന് ഇബ്ലീഷിനെ ആറ്റി ഒടിപ്പിച്ച് ഹെലിമയിലായിട്ട് മരിപ്പിക്കാൻ അവർക്ക് കഴിയൂലേ അങ്ങനെ പഠിച്ചു പോകുന്നൊരു സമൂഹമല്ലായിരുന്നു നമ്മുടെ മുൻ തലമുറ നമുക്ക് എന്ത് സംഭവിച്ചു സെയ് ഹരീഫായിട്ട് അങ്ങളുടെ ആണ്ടൻ്റെ എന്നാണ് നമ്മളിന്ന് പോയി മുയീൻ സേഖിന്റെ ആണ്ടിന്റെ ദിവസം വിസ്മൃതമായി പോയി അങ്ങനെ ഔലിയാക്കന്മാരുടെ രാജാക്കന്മാരുടെ നാമം ഇന്നിങ്ങനെ നിൽക്കുന്നു അവരുടെ മേലുള്ള ഉപചാരകങ്ങളും അതൊക്കെ ഒരു പതിവ് ശീലമാക്കിയിട്ടല്ലാതെ കൽവിൻ്റെ ഉള്ളിൽ നിന്ന് സ്നേഹിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള വഴി നമ്മുടെ മുൻകാമികൾ നമ്മുടെ ഉമ്മമാർ ഒപ്പൂപ്പമാർ നമ്മുടെ പിതാക്കള് അവരൊക്കെ ചെയ്തിരുന്നു അന്ന് അവരെ കയ്യിലുള്ള ഒരു നിഷ്കാരക്കണക്ക് പിന്നുള്ളൊരു മാലാ മൗലിത് ഇത് പഠിച്ചിട്ട് മരിക്കുന്ന സമയത്ത് പുഞ്ചിരിച്ച് മരിച്ച നമ്മുടെ ഉമ്മമാരുടെ ഈമാന്റെ നില ഇന്ന് കിതാബായ കിതാബ് ഓടുന്ന നമുക്കില്ല മരിക്കുന്ന സമയത്ത് കാരണം എന്താ അള്ളാഹു രക്ഷക്കും വേണ്ടിയിട്ട് കവചം ഏർപ്പെടുത്തിയ സ്ഥാനം കൊടുത്തവരെ സ്നേഹിക്കാനുള്ള ഭാഗ്യം നമ്മളിൽ നന്നേ കുറഞ്ഞു കുറഞ്ഞു വരിക അപ്പൊ ചോദിക്കും അത് അങ്ങട്ട് ഇങ്ങോട്ട് അന്ന് വിശ്വാസമായിരിക്കുന്ന കുറവ് കൽബിയായ സ്നേഹത്തിന്റെ കുറവ് അപ്പൊ ഇതൊക്കെ നിലനിർത്തിയിട്ട് നമ്മള് കഴിയുന്നതും ഇത്തരം മഹാന്മാരെ പിടിച്ച് മരിക്കുന്ന സമയത്ത് അവരുടെ തുണ കബറില്ല അവരുടെ തുണ മഹ്ഷറിയില്ല അവരുടെ തുണ ചിറാട്ടുപാലത്തമ്മല്ല അവരുടെ തുണ ഈ തുണക്കും വേണ്ടി നമ്മുടെ മുൻകാമികൾ ചെയ്തതുപോലെ അവരെ പിടിച്ചു നിൽക്കേണ്ട പോലത്തിൽ നിർത്തി അത് സ്നേഹം നിലനിർത്തിയാൽ ഇത്തരം ഗുണങ്ങളൊക്കെ അള്ളാഹു അവരാൽ നമുക്ക് സാധിപ്പിച്ചു തരും അതിനുള്ള ടോഫിക്ക് നാഥൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ റബ്ബേ ഏതെങ്കിലും നീ ഇഷ്ടപ്പെട്ട ഒരു മുറബിയുടെ കൈക്ക് ഞങ്ങളെ ആത്മീയമായിട്ട് ശുദ്ധീകരിക്കാനും അതുപോലെ തന്നെ മരിക്കുന്ന സമയത്ത് ലഹുളൂറും അവരുടേത് നീ ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണേ

ആചരിത്രത്തിൻ്റെ കിതാബുണ്ടാവും പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താ അറിയോ നമ്മൾ ഈ എപ്പോഴും ഈ കിട്ടാബ് തിരുന്ന മുലൈമാർ ആ വിഷയത്തിൽ താല്പര്യമുള്ള പോലെ പോലെ കിതാബിങ്ങനെ മുട്ടാലേ നോക്കിക്കൊണ്ടിരിക്കുമല്ലോ ഇമാൻ ഷെയറാനി തങ്ങളെ ഗ്രന്ഥങ്ങൾ ശ്രദ്ധിക്കണം ഞാനിപ്പോൾ ആ മുഖലസൂൻ മുഹലസീനുള്ളതൊക്കെ അർത്ഥം വച്ച് പഠിച്ചെടുത്തത് ഒന്നാണ് അറിയുക ഒന്ന് ആരിഫ് ഉണ്ടായിരുന്നു വലിയൊരു മഹാൻ എൻ്റെ ഉഷ്ടാട് ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് രണ്ട് വർഷത്തിലധികം ആ മഹാൻ്റെ എടുന്ന് പോയിട്ട് കിട്ടാബ് ഓടി പഠിച്ചേക്കണം ഇൽമ് ഒയ്വുണ്ടാകുമ്പോൾ ഒഴിവിണ്ടാകുമ്പോൾ കുട്ടിന്ന് പഠിച്ചു അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്നും പിന്നെ നമ്മൾ മൂലയന്മാരെ മൂലയന്മാർക്ക് രേഖ വേണല്ല അവർമാരിഫിൽ പറയുന്നുണ്ട് ഖിലാസ് ഇഹ്ലാസോട ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ട മഹാന്മാരും മുറബികളെ പറ്റിയിട്ട് അവരെ പിമ്പറ്റിയിട്ട് ഇഹിലാസ് ശ്രദ്ധിക്കുന്നവരാണ് മോഹൽ സീങ്ങൾ അഡ്മരിഫിൻ്റെ ആദ്യത്തിൽ പറയുന്നുണ്ട് കേട്ടോ തന്നെ പഠിക്കൊന്നും വേണ്ട അതിൻ്റെ തുടക്കത്തിലെ ആ വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ പറയുന്നത് ഷെയ് ഹാഫാദി തങ്ങളെ കിതാബിൽ പറയുന്നുണ്ട് നന്നായി വിശദീകരിക്കുന്നുണ്ട് പിന്നെ ചരിത്രങ്ങൾ അലി അള്ളാൻ്റെ ചരിത്രം എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ടല്ലോ പിന്നെ ത്വരീക്കട്ടിൻ്റെ ഇൽമുകൾ അത് വളരെ സ്വകാര്യമായിട്ടുള്ള ഇൽമുകൾ അള്ളഹാൻ്റെ റസൂലും അങ്ങനെ തന്നെ വച്ചതാണ് അത്തറം ഹക്കായിക്കിൻ്റെ കിതാബുകളിൽ പറയുന്ന ഇൽമിനും ശ്രേഷ്ഠരുണ്ടാവും ആ കിതാബിലത് പറഞ്ഞ എല്ലാ കിതാബുകളിലോട്ട് വിവരിക്കുന്നുണ്ട് വിവരിക്കാത്ത ഒരു കിതാബുമില്ല അത് അക്കലിനും ബുദ്ധിക്കും യോജിക്കുന്ന കിതാ വിഷയങ്ങൾ തന്നെയാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കാതെ കുമ്പോൾ നമുക്കത് വലിയൊരു വിഷയമായിട്ട് തോന്നുന്നത് നമ്മൾ കോളേജ് പഠിച്ച അവിടെ കുട്ടിക്കും പിന്നെ മെനക്കടുവില്ല അപ്പോൾ അത് വലിയൊരു കുടുംബമായിട്ട് തോന്നുകയാണുള്ളൂ നമ്മളെ കൈ എന്നിട്ട് ഒരാ റഫുടിയിൽ കൂട്ടാൻ പാടില്ല കാരണം നമുക്കതിനുള്ള അധികാരമില്ല അവകാശവുമില്ല മഹാന്മാരെ ഗ്രന്ഥത്തിലുള്ള ധൈര്യമായിട്ട് പറയാ പിന്നെ അത്തരം ഗ്രന്ഥങ്ങളൊക്കെ അവിടെപ്പിച്ച് പേജ് നമ്പർ പറയേണ്ട അതിനുള്ള സമയമില്ല പിന്നെ അങ്ങനെ ഞാൻ വലിയൊരു മൂല്യരായി കിട്ടറക്കലുമില്ല അങ്ങനെ മെനക്കെട്ട് പഠിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ അത് റാഹട്ട പറയുക എന്ന് ഞാനിപ്പോൾ ആ പരിപാടിയൊക്കെ ഒഴിവാക്കിയിരുന്നു പിന്നെന്താ നൂറുള്ള ബഷാറിലുണ്ട് നമ്മളെ പട്ട് കിതാബിലെ നൂറുള്ള ബഷാറല്ല നൂറുള്ള ബഷാറിനറിയപ്പെട്ട അഖിലബൈറ്റിൻ്റെ ചരിത്രങ്ങൾ വിരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട് അതിലൊക്കെ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട് ഇത്രയും നല്ല കേട്ടോ ഒക്കെ വലിയ വലിയ മഹാന്മാരുടെ ഗ്രന്ഥങ്ങളാണ് അങ്ങനെ പഠിക്കുകയാണെങ്കിൽ അതിൽ കുറെ കിട്ടും കുറച്ചൊന്നുമല്ല ഒരു കൊല്ലം പറയാനുള്ളത് അയിൽ തന്നെ ഉണ്ടാവും അതൊക്കെ ഹക്കായ ഇലമോണ് അത് ശക്തി പിന്നെ വല്ല കിതാബിലും ഒക്കെ ഉള്ള ഇല്ലാത്തത് പോയതാ തക്ക ഗ്രന്ഥങ്ങളെന്നുള്ള കിഴക്ക് വിഷയങ്ങൾ തന്നെയാണ് അത് വല്ല ആയിക്കോട്ടെ ഞങ്ങളാ ചോദിച്ച ചോദ്യം ഒന്നും ചെറുതായിട്ട് കാണുന്നില്ല ഉം മനസ്സിലായോ അത് ഈ തെളിവ് ഇങ്ങനെ അത്ര പേജ് അമ്പറിലിട്ടറെ അങ്ങനെ തെളിഞ്ഞാരും പിന്നെ നന്നായി കുത്തിറക്കില്ല പോലെ അവിടെ തെളിവ് വെച്ച് അവിടെ കുത്തിറക്കുന്നുള്ളൂ ഈപാടത്ത് ചെയ്തിട്ട് നല്ലൊരു അഹലാശലായി കുത്തിറക്കുന്ന ഒരു കുറവാണ് അതുകൊണ്ടുതന്നെ ഈ തെളിവുകൾ ഇങ്ങനെ പറയാനുള്ള വലിയ കാര്യമൊന്നുമില്ല പിന്നെ അത്യാവശ്യമൊക്കെ നമ്മൾ പറയണം ഇൽമിനോടുള്ളൊരു ബഹുമാനമാണല്ലോ കേൾക്കണ്ട പോലെ നമ്മൾ സ്നേഹി പിന്നെ ബഹുമാനിക്കല്ല അപ്പോ ആവശ്യത്തിനുള്ളത് പറയുകയാണുള്ളൂ നായിക്കോട്ടെ പിന്നെപ്പോളിവേ നമ്മൾ ആദ്യം പറഞ്ഞ ചരിത്രം അതിനെപ്പോ എന്താ നമ്മളെ ജല പിന്നെ പിന്നെ ജലീൻ ടൊബിരി ഇടുക്കുകയാണെങ്കിൽ ആ ചരിത്രം വിശദമായിട്ട് പറയുന്നുണ്ട് അമ്മല്ലടീനെ ഫീ കുലൂബിഹിം ചെയ്യോ എന്ന് പറഞ്ഞിട്ട് ആയത്തിൻ്റെ തഫ്സീർ ഇട്ട് നോക്കിയാൽ മതി വലിയ ഗ്രന്ഥ തഫ്സീറാണല്ലോ ടൊബിരി പിന്നെ പേടാപ്പെട്ട് അങ്ങനെ തന്നെ അങ്ങനെ അങ്ങനെ അതൊക്കെ ടോക്കണിൽ നന്നായി പറയുന്നുണ്ട് നമ്മൾ പറഞ്ഞ ചരിത്രങ്ങൾ ബിനാജ്മിനുള്ള ആഹിരീട്ടങ്ങൾ അഡീക്ഷകളൊക്കെ അതിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ട് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ അതിൽ പറയാത്ത സഹാബത്തിന്റെ സ്വഹാബത്തിൻ്റെ കാലത്ത് നടന്നതല്ല എല്ലാ ഗ്രന്ഥങ്ങളും റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ തർക്കല്ലോ ആയിക്കോട്ടെ